നമസ്കാരം എഡിറ്റേഴ്സവർലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്ത് ജീവനക്കാരുടെ വൻ അഴിമതിയും ക്രമക്കേടും തുറന്നടിച്ച് എം ഡി ബിജു പ്രഭാകർ രംഗത്ത്. ടിക്കറ്റ് മെഷീനിൽ ഉൾപ്പെടെ ക്രമക്കേട് നടത്തുന്നുണ്ടെന്നും സി എൻ ജിയെ എതിർക്കുന്നത് ഇന്ധന തട്ടിപ്പ് തുടരാൻ വേണ്ടിയാണെന്നും എം ഡി ആരോപിച്ചു. അതേസമയം 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ സ്ഥലം മാറ്റി. നടപടി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് സ്ഥലം മാറ്റം. ഇപ്പോൾ കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ബിജു പ്രഭാകർ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് താങ്കൾ ഇന്ന് ജീവനക്കാരിൽ ചിലർക്കെതിരെ നടത്തിയിട്ടുള്ളത്. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേടുകളെ കുറിച്ച് താങ്കൾ പറയുന്നത്? നികേഷ്, ഞാൻ പഠനമല്ല, കാരണം സി എൻ ജി വാഹനങ്ങൾ ഏതാണ്ട് 900 വണ്ടികളാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഈ ഗവൺമെന്റ് തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ തന്നെ സി എൻ ജി വാഹനങ്ങൾ വരുമ്പോൾ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് അതിനെതിരെ നിൽക്കുകയായിരുന്നു. ഒരു വാഹനത്തിന്റെയും ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് ഒരു സിം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല. ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഡീസലിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് മാറാൻ താല്പര്യമില്ല. അതിനെന്താണ് കാര്യം? സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഫിൽഫറേജ് ഇല്ല, ഡീസലാണെങ്കിൽ ഫിൽഫറേജ് ഉണ്ട്. അത് എല്ലാവരും ചെയ്യുന്നതല്ല, ഒരു വിഭാഗം ആൾക്കാർ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കെ എസ് ആർ ടി സി സ്റ്റാഫിനെ പറ്റി എല്ലാവരും ഞാനിവിടെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്, മഹാവോയജ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വെറ്റ്ലീസിന്റെ വണ്ടി ബാംഗ്ലൂരിൽ പോകുമ്പോൾ അതിന്റെ ഡ്രൈവർമാർ കെ എസ് ആർ ടി സി അടിച്ചു കൊടുക്കുന്ന ഡീസലിൽ അത് കിടക്കുകയാണ്. അതിന്റെ മുതലാളി പോലും പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോഴാണ് അറിയുന്നത്. അതിനുശേഷം 40 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഇത് കൊണ്ടുപോയിട്ട് അതും കെ എസ് ആർ ടി സിയുടെ ഡീസലാണ്. ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഡീസൽ ഉപയോഗിക്കുന്ന വണ്ടിയുടെ മൈലേജ് ഒരിക്കൽ പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരോട്ട് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഡീസൽ അടിച്ചു കൊടുക്കുന്നു, തിരിച്ചു വരുമ്പോൾ ഡീസൽ അടിച്ചു കൊടുക്കുന്നു. ഇതിന്റെ മൈലേജ് എത്ര ആണെന്നോ അതിനനുസരിച്ചൊരു കണക്കോ ആരും വെച്ചിട്ടില്ല. അതിൽ നിന്നൊക്കെ വരുന്നത് എന്താണ്? ഒരു ഡീസൽ ഫിൽഫറേജ് ആരൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സി എൻ ജിക്ക് എതിരായിട്ടുള്ളത്. അല്ലെങ്കിൽ 900 വണ്ടി കേരള ഗവൺമെന്റ് 5 പൈസ ചെലവില്ലാതെ സി എൻ ജി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ മറ്റെന്താണ് കാരണം? ടിക്കറ്റ് മെഷീനിൽ ക്രമക്കേട് നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തെളിവ് ഹാജരാക്കണ്ടേ? പ്രത്യേകിച്ച് താങ്കളുടെ ജീവനക്കാർക്കെതിരെയാണ് താങ്കൾ പത്രസമ്മേളനം വിളിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ശ്രീ ബിജു പ്രഭാകർ, നികേഷ്, ഞാൻ ജീവനക്കാരെ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജീവനക്കാർ മൊത്തം ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും എല്ലാവരും ലൈവായിട്ട് അല്ലാതെയും ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവനക്കാർ മൊത്തം ഇത്രക്കാരല്ല. സുൽത്താൻ ബത്തേരി 45 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ടിക്കറ്റ് മെഷീനിൽ ഉണ്ടായിരുന്ന ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിന് ഒത്താശ ചെയ്തിട്ടുള്ളത് ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയാൻ കാര്യം, ഈ ടിക്കറ്റിംഗ് മെഷീനിലെല്ലാം ഒരു സിം കാർഡ് ഇട്ടിട്ട് ഈ ഡേറ്റ ഒരു സെർവറിൽ പോകുമായിരുന്നു. അപ്പൊ സിം കാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചില ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും പാവപ്പെട്ട 95% ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, 95% ജീവനക്കാരും ഇത് അറിയുന്നില്ല. അവർ നല്ലവരാണ്, അവർ കഷ്ടപ്പെടുന്നു. ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. ഒരുപക്ഷെ ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഒക്കെ തന്നെ പല തലങ്ങളിലും കുഴപ്പമില്ല, ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നന്നാകും എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും വരെയും ഈ വാർത്തയൊക്കെ വന്ന് തെറ്റിദ്ധാരണജനകമായിട്ട് ജീവനക്കാർക്കെതിരെ സി എം ഡി, ഞാൻ ജീവനക്കാർക്കെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് മൊത്തം ഇവിടുത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് ഇവിടെ ഒരു ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ജീവനക്കാരെ വിളിച്ചു പറയുകയാണ് എം ഡിയുടെ ഉദ്ദേശം ഇന്നതാണെന്ന് പറയുമ്പോൾ ട്രേഡ് യൂണിയൻ അത് തെറ്റായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് കഴിയുമ്പോൾ അവര് പ്രതികരിക്കും. ഇവിടുത്തെ ബോർഡ് എന്ന് പറയുന്നത്, ഞാൻ 3-ാമത്തെ ബോർഡ് ഇപ്പം 11-ാം തീയതി ഞാൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ബോർഡ്, ഇനി 29-ാം തീയതി ഞാൻ അടുത്ത. ആ ഓരോ ബോർഡും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അവരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയാണ്. ഞാൻ ഒരാളെ പറ്റി പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മൊത്തം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ, അവർ പല എം ഡിമാരെയും ജീവനക്കാരുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരെ അത് സമ്മതിക്കത്തില്ല. ചിലർ ചോദിച്ചു കമ്പൽസറി ആയിട്ട് റിട്ടയർമെന്റ് കൊടുക്കൂ. അങ്ങനെയുള്ളവരെ കമ്പൽസറി ആയിട്ട് റിട്ടയർമെന്റ് കൊടുക്കേണ്ടവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ, അതിൽ കേവലം ഒരു 5% അല്ലെങ്കിൽ പരമാവധി 10% ആൾക്കാർ ഈ രീതിയിൽ ഡീസലും ടിക്കറ്റ് മെഷീനും അതുപോലെ തന്നെ സ്പെയർ പാർട്സിലും ഒക്കെ തന്നെ അഭിനമിക്കുന്ന ആൾക്കാരാണ്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ ജനങ്ങൾ അറിയണം, കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുന്ന 95% ജീവനക്കാരും ഇത് അറിയണം. ഞാൻ 27,000 വരുന്ന അവരറിയണം എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അവര് സ്വിഫ്റ്റ് രൂപീകരിക്കാൻ വരുമ്പോൾ അവർ പറയുകയാണ് ഇത് ആർക്കാണ്ട് വിൽക്കാൻ വേണ്ടിയാണ് കമ്പനി.
ഞങ്ങൾ അത് ടോട്ടലി ഇൻഡിപെൻഡന്റ്. കാരണം എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്പനി പറയുന്നത്? ആ കമ്പനിയിൽ പുതുതായിട്ട് ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ കൊടുത്ത ഒറിജിനൽ പ്രപ്പോസൽ അല്ല, കെ എസ് ആർ ടി സിയിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ കൊള്ളാവുന്ന ആൾക്കാരെ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 10-17 കൊല്ലം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പിരിച്ചുവിടാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, അവർക്ക് പറ്റില്ല. 53-ാമത്തെ വയസ്സിൽ ഒരു ആനുകൂല്യം ഇല്ലാതെ പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അവരെ സ്ഥിരപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് സജഷൻ ലീഗലായിട്ട് കിട്ടിയത്, ഒന്ന് കെ യു ആർ ടി സിയിൽ എടുക്കാം പെർമനന്റ് ആയിട്ട്, മറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൽ എടുക്കാം. സ്വിഫ്റ്റിലുള്ളവർക്ക് ഇങ്ങനെയുള്ള യോഗ്യതക്കുറവുണ്ടെങ്കിലും അതൊരു നിയമാവലി അനുസരിച്ച് വരാം. അപ്പൊ ഇതാണ്. അപ്പം പക്ഷെ പറയുന്നത് എന്താണ്, കമ്പൽസറി ആയിട്ട് പിരിച്ചുവിടാനാണ് ഉദ്ദേശം. സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇതിന്റെ റൂട്ട് എല്ലാം കൊണ്ടുപോകണം. അല്ല, റൂട്ട് കെ എസ് ആർ ടി സി കൊടുക്കുന്നതിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് കെ എസ് ആർ ടി സിക്ക് വാടക കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് കെ എസ് ആർ ടി സിയിലേക്ക് നിയമപരമായിട്ട് ഈ വരുമാനം തിരിച്ചൊഴുകുന്നത്. കെ എസ് ആർ ടി സിയുടെ ബസ് എടുത്താലും റൂട്ട് എടുത്താലും ബസ് സ്റ്റാൻഡിൽ കയറിയാലും വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഒക്കെ തന്നെ കെ എസ് ആർ ടി സിക്ക് കൊടുക്കണം. നാളെ കെ എസ് ആർ ടി സി പറയുകയാണ് ഈ എഗ്രിമെന്റ് അനുസരിച്ച് അതിനൊരു എസ് ടി സ്റ്റാറ്റസ് കൊടുക്കണം, സ്വന്തമായിട്ട് റൂട്ട് വേണം. അതില്ല ഇതിന് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി ആൻ ഓപ്പറേറ്റിംഗ് കമ്പനി, 10 കൊല്ലത്തേക്ക് മാത്രമാണ്. 7 കൊല്ലത്തെ ലോൺ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്പിൽ ഓവറും കൂടെ കഴിഞ്ഞതിന് ശേഷം 10 കൊല്ലം കഴിയുമ്പോൾ അത് ആർജിക്കുന്ന അസറ്റ് ഉൾപ്പെടെ ഒരു ജീവനക്കാരനെ പോലും അവിടെ പെർമനന്റ് ആക്കുന്നില്ല. 5-5 സ്റ്റാഫിനെ മാത്രമാണ് ജി എം, ഡി ജി എം ഓപ്പറേഷൻസ്, ഡി ജി എം ഫൈനാൻസ്, അങ്ങനെ 5 സ്റ്റാഫ് മാത്രമാണ് അവിടെ പറയുന്നത്. അതിന്റെ ഷെഡ്യൂളിംഗ് മൊത്തം AAITMK പോലുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയാണ്, സെൻട്രൽ കമാൻഡിൽ കൊണ്ടുവരികയാണ്, എപ്പോ വേണേലും വൈൻഡപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്ന വാർത്തകളാണ് നാളെ. പക്ഷേ ശ്രീ ബിജു പ്രഭാകർ, രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായും വിശദീകരണം വേണം. താങ്കൾ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ജീവനക്കാരുടെ സംഘടന, INTUC ജീവനക്കാരുടെ സംഘടന പ്രത്യേകിച്ച് പറയുന്നത്, താങ്കൾ രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജീവനക്കാരെ ആകെ കള്ളന്മാരാക്കി. വൈകുന്നേരം 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് താങ്കൾ 5% മുതൽ 10% വരെ ആക്കിയത്. ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ. അങ്ങനെ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു രോഷത്തിന്റെ പുറത്തെങ്കിലും താങ്കളുടെ ഭാഗത്ത് നിന്ന് ജീവനക്കാരെല്ലാം കള്ളന്മാരാണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടായിട്ടുണ്ടോ ശ്രീ ബിജു പ്രഭാകർ? 15-ഓളം ക്യാമറ ഇവിടെ ഉണ്ട്. അങ്ങനെ ധ്വനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. KSRTCയിലെ ജീവനക്കാർ മുഴുവനും കള്ളന്മാരാണ്, ഇവരെ വെച്ചുകൊണ്ട് നടത്താൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കണമല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനല് ഒന്ന് എയർ ചെയ്താൽ കൊള്ളാം. ജീവനക്കാർ മൊത്തം ഇതാണ്. രാവിലെയും പറഞ്ഞത് ഇങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്, ഉന്നത മാനേജ്മെന്റിൽ ഇരിക്കുന്നവർക്കാണ് യോഗ്യതയില്ലെന്ന് മാത്രമല്ല, അവര് ഈ ഇതിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് രണ്ടും മാത്രം അന്നേരം പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. അത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഞാൻ നോക്കിയപ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ജീവനക്കാർ മൊത്തത്തിലും അത്തരക്കാരല്ല എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഒരാൾ എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ, ജീവനക്കാർ മൊത്തത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് നന്നാക്കും? അല്ലാതെ ഞാൻ വിശദീകരണം ഒന്നും കൊടുത്തതല്ല. അത് വിശദീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. കാരണം ഈ 15-ഓളം ക്യാമറയിലും അല്ലാതെ മൊബൈൽ ഫോണിലും പകർത്തിയവര് ജീവനക്കാർ മുഴുവൻ കള്ളന്മാരാണ് കെ എസ് ആർ ടി സി. അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ അതിന് ധ്വനിയുള്ള രീതിയിൽ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ. ഇല്ല, ഞാൻ അക്കാര്യത്തിൽ താങ്കൾക്ക് വിശദീകരണം നൽകാനുള്ള ഒരു അവസരം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ശ്രീ ബിജു പ്രഭാകർ. പിന്നെ ഈ വലിയ ശമ്പളം പറ്റി ജീവനക്കാർ മഞ്ഞൾ കൃഷിയും ഇഞ്ചി കൃഷിയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു, ചിലർ ട്യൂഷൻ എടുക്കുന്നു എന്ന് പറയുന്നു, അതിനൊക്കെയുള്ള കൃത്യമായ തെളിവുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുകയല്ലേ താങ്കൾ ചെയ്യേണ്ടത്? മാത്രമല്ല, താങ്കളൊരു ഹലുവ ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു, ഭീമാ പള്ളിയിലേക്ക് പോകുന്നു, 25 മിനിറ്റ് 10 മിനിറ്റ് യാത്ര, അവിടെ 25 മിനിറ്റ് നേരം നിൽക്കുന്നു, പിന്നെ വീണ്ടും തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിലേക്ക് വരുന്നു. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഷെഡ്യൂൾ മാറ്റി ക്രമപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഉള്ള ആളാണോ ഇത് പൊതുസമൂഹത്തോട് പറയുന്നത്? ഞങ്ങളാണോ ഇത് ക്രമപ്പെടുത്തി തരേണ്ടത്? ഞാൻ ഒരിക്കലും അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഈ കോവിഡ് കാലത്ത് ഈ ഗവൺമെന്റ് വളരെ ലിബറലായിട്ട് എല്ലാവർക്കും ശമ്പളം കൊടുത്തു, സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് നിന്നിട്ട്. അതായത് ഇപ്പൊ മനസ്സിലാക്കേണ്ട നികേഷ്, 5000 അല്ലെങ്കിൽ 4500 വണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 3000 വണ്ടിയാണ് ഓടുന്നത്. ആ 3000 വണ്ടി ഓടിക്കാൻ ഇവിടെ സഫിഷ്യന്റ് ആയിട്ട് സ്റ്റാഫ് ഉള്ളപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി January 1 മുതൽ എല്ലാ സർവീസുകളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല. ചേർത്തലയിലെ 188 ഡ്രൈവർമാരാണ് എക്സസ്, കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 25-26, ഞാൻ അത് ഓർക്കുന്നില്ല. പക്ഷെ കൊട്ടാരക്കരയിലാണെന്നൊരു ഷെഡ്യൂൾ മുടങ്ങുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു കംപ്ലൈന്റ് വന്നു, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് ബൈയിലുള്ള ആൾക്കാർ ഇവിടെ എന്തുകൊണ്ടാണ് രാവിലെ 10 മണിക്ക് വണ്ടി ഓടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ തൃശ്ശൂർ DTO എൻ്റെ അടുത്ത് പറയുന്നു, ഇന്ന് രാവിലെ ഒപ്പിട്ട ആൾ വയനാട്ടിൽ നിൽക്കുന്നു. ഞാൻ ഉടൻ തന്നെ അയാളെ അയാളുടെ പേര് തരും. അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട സാറേ, ഞാനത് ഇനി ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ എനിക്കൊരു കൺഫ്രണ്ടേഷന്റെ പാതയിലോ അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അത് അലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആൾക്കാർ ഡ്യൂട്ടി സമയത്ത് ഒപ്പിട്ടിട്ട് പോയി മഞ്ഞൾ കൃഷി ചെയ്യുന്നില്ല. ഞാനും വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആളാണ്, എന്റെ വീട്ടിൽ നല്ലപോലെ കൃഷിയുള്ളതാണ്. പക്ഷെ അത് ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷം, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എലിജിബിൾ ആയിട്ടുള്ള ലീവ് എടുത്തതിന് ശേഷം ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഗതികേട് കൊണ്ടാണ്, ലോട്ടറി കച്ചവടത്തിന് പോകുന്ന അവരുടെ ഗതികേട് കൊണ്ടാണ്, ഇവിടുത്തെ വരുമാനം കുറവായിരുന്നു. അതിനെയൊന്നും ഞാനിവിടെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ ഡ്യൂട്ടി സമയത്ത് ഒപ്പിട്ടിട്ട് ഈ പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ട്യൂഷനായാലും ശരി ലോട്ടറി കച്ചവടത്തിനാണെങ്കിലും അവിടെ ഡ്യൂട്ടി സമയത്ത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടതാണ്. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ സ്ഥാപനം നന്നാകണമെന്ന് താല്പര്യം, കാരണം വെച്ചാൽ അവർക്ക് വേറെ എക്സ്ട്രാ വരുമാനം ഉണ്ട്. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ഓരോരുത്തർ വ്യാഖ്യാനിച്ചതിന്റെ കുഴപ്പമാണ്. അങ്ങനെ ഒരു എക്സ്ട്രാ വരുമാനം ഉള്ളവർക്ക് സ്വിഫ്റ്റ് പോലുള്ള കമ്പനികൾ വരുന്നതോ ഇത് മൊത്തത്തിൽ നന്നാകണമെന്നില്ല. കാരണം നന്നായി ഒരു നല്ല സൂപ്പർവിഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കത്തില്ല. അത്രയും ഞാൻ പറഞ്ഞു. ഈ സ്വിഫ്റ്റ് മറ്റൊരു ഏജൻസിക്ക് വിൽക്കാനാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് പറഞ്ഞാൽ എം എ യൂസഫ് അലിക്ക് വിൽക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ആരോ ആക്ഷേപിച്ച് കണ്ടു. സ്വിഫ്റ്റിന്റെ ഉദ്ദേശം എന്താണ് യഥാർത്ഥത്തിൽ ഷിബിജു പ്രഭാകർ? സി, ലോങ് ഡിസ്റ്റൻസ് ബസ്സും ഷോർട്ട് ഡിസ്റ്റൻസ് ബസ്സും തമ്മിൽ വളരെ അന്തരമുണ്ട്. തിരുവനന്തപുരത്ത് 473 സിറ്റി സർവീസുകളാണ്. ഇത് ശരാശരി 175 കിലോമീറ്റർ ആണ്. ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ 3.8 കിലോമീറ്റർ ആണ്. ഇത് ശരാശരി 24-28 രൂപയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷേ കിലോമീറ്ററിന് വരുമാനം ഉണ്ടാക്കുന്നത് പെർ കിലോമീറ്റർ റേറ്റ് അതാണ്. പക്ഷെ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് 70 രൂപ, 65 രൂപ, 55 രൂപയാണ്. യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന അത് ലാഭകരമാണ്. കിലോമീറ്ററിന് 60 രൂപ വരെ വരുമാനം. ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാത്തടത്തോളം കാലം ലാഭനഷ്ടക്കണം എവിടെയാണെന്നുള്ള പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ ഉദാഹരണ സഹിതം പറഞ്ഞു, കണ്ണൂരിൽ നിന്നൊരു തിരുവനന്തപുരത്തേക്കുള്ള ഒരു എക്സ്പ്രസ് വരുമ്പോൾ കോഴിക്കോട്ടെ ഡി ടി ഒ തീരുമാനിക്കുകയാണ് അത് ആ കോഴിക്കോടിന് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നതാണ്. അത് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ വേറൊരു വാഹനം മലപ്പുറം ഡി ടി ഒ തീരുമാനിക്കുകയാണ്. ഇത് രണ്ടും വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ പ്രോഫിറ്റും ലോസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഇതൊരു സെൻട്രൽ കമാൻഡിന്റെ ഭാഗമായിട്ടും പുതിയൊരു ഓപ്പറേറ്റിംഗ് സെന്റർ ഉണ്ടാക്കണം. അത് സുശീൽ കന്നെ റിപ്പോർട്ട് പറഞ്ഞതുപോലെ അതൊരു പ്രൊഫഷണൽ സെറ്റപ്പ് ആയിരിക്കണം. ബിക്കോസ് അതിൽ നിന്നാണ് വരുമാനം വരുന്നത്. പക്ഷെ അതിനകത്ത് വേണമെങ്കിൽ അതിനൊരു പുതിയ കമ്പനി ഉണ്ടാക്കി ഇതെല്ലാം മാറ്റിയതിന് ശേഷം അതിനൊരു എസ് ടി യു സ്റ്റാറ്റസ് ഉണ്ടാക്കി ഇതിന്റെ ഷെയർ എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇൻകല് പോലെ അതല്ലെങ്കിൽ സിയാല് പോലെ അല്ലെങ്കിൽ കിയാല് പോലെ അങ്ങനൊന്നുമല്ല. ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് കമ്പനി. ഇറ്റ് ഈസ് ഒൺലി ആൻ ഓപ്പറേറ്റിംഗ് കമ്പനി. 10 കൊല്ലം മാത്രമാണ്, അതായത് 7 കൊല്ലം ഗിഫ്റ്റിയുടെ ലോൺ അടച്ചതിന് ശേഷം 3 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ചിത് മൊത്തം കെ എസ് ആർ ടി സി തിരിച്ചു കൊടുക്കുന്നു. ഇതിനകത്ത് ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും ലാഭമേ ഉണ്ടാകത്തുള്ളൂ, കാരണം ലാഭകരമായിട്ടുള്ള ഇതാണ് പോകുന്നത്. അത് ബസിന്റെ വാടകയായിട്ടും റൂട്ടിന്റെ വാടകയായിട്ടും ഡിപ്പോ ഉപയോഗിക്കുന്നതായിട്ടും വർക്ക്ഷോപ്പ് ഉപയോഗിക്കുന്നതായിട്ടും കെ എസ് ആർ ടി സിക്ക് കൊടുക്കും എന്നുള്ള നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. ഈ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തും പറയാവുന്നുള്ളൊരു കാര്യമാണ്. കെ എസ് ആർ ടി സി പോട്ടെ ആരെങ്കിലും വാങ്ങിക്കും തോന്നുന്നത്, എയർ ഇന്ത്യ 58,263 കോടി രൂപയാണ് അതിന്റെ മാർച്ചിലെ കണക്കനുസരിച്ചിട്ടുള്ള നഷ്ടം, കഴിഞ്ഞ മാർച്ചിലെ കണക്ക്. ആ അത്രയും വലിയ ബാധ്യത എടുക്കാനായിട്ട് എത്ര പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു എന്നിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടോ? കെ എസ് ആർ ടി സിയിൽ ഇത്രയും ബാധ്യതയുണ്ടായിട്ട് ആരെങ്കിലും എടുക്കുമോ? ഇത് ആ കൂടെ കിഫ്ബി വെച്ചേക്കുന്ന നിർദ്ദേശം എല്ലാം ബാങ്ക് കൺസോർഷ്യമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ തരുന്ന വണ്ടികളുടെ തിരിച്ചടവ് ഉറപ്പാക്കാനായിട്ട് ഒരു എസ് പി വി ഉണ്ടാക്കണം, അതിനൊരു എസ്ക്രോ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് മൊത്തം അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഉണ്ടാകും. അതിൽ വരാൻ പോകുന്ന ഡ്രൈവർമാരോ കണ്ടക്ടർമാരെയോ ഒക്കെ ആണെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് കൊണ്ടുവരാനായിട്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോഴാണ് 10, 17, 18 കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ, അത് ഏത് ഗവൺമെന്റ് ആയാലും, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ആരായിക്കോട്ടെ, അങ്ങനെ അവരുടെ കണ്ണീര് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അവരെ റെഗുലറൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു, അതിന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു. ഒരു ആശങ്കയും വേണ്ട, അത് 10 കൊല്ലം കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യമാണ്, പ്രോഫിറ്റ് സെന്റർ മാത്രമാണ്. ശരി, ഈ 2012-2015 കാലഘട്ടത്തിലെ കെ എസ് ആർ ടി സിയിലെ 100 കോടി രൂപ കാണാതായ വിഷയത്തിൽ ഇന്നിപ്പോൾ ഒരു നടപടി എടുത്തല്ലോ. 2012-2015 കാലഘട്ടത്തിൽ ഒരു 100 കോടി രൂപ പോലെ വലിയൊരു എമൗണ്ട് കാണാതായിട്ട് ഇപ്പോഴാണോ അക്കാര്യത്തിലൊരു പരിശോധന നടക്കുന്നത്? ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് 100 കോടി കാണാതായെന്നല്ല പറഞ്ഞു, 100 കോടിയുടെ അക്കൗണ്ട്സ് കാണാതായി. അതായത് 100 കോടി വരവ് ചെലവിൽ കണക്കിൽ കാണുന്നില്ല, അതിന്റെ റെക്കോർഡ്സ് ഇവിടെ കാണുന്നില്ല, അതാണ് വന്നത്. അത് ഇപ്പോഴാണ് അതിന്റെ ഓഡിറ്റ് 2014-15 ഓഡിറ്റിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ബോർഡിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരുപക്ഷെ ചിലപ്പം 500,000 രൂപയുടെ അഴിമതിയെ കാണത്തുള്ളൂ, ചിലപ്പം ജെനുവിനായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായിരിക്കും. പക്ഷെ 100 കോടി രൂപയുടെ കാണാതെ പോകുന്ന കണക്കുകൾ അത് കൊണ്ടുവരാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അതനുസരിച്ച് കഴിഞ്ഞ ബോർഡിൽ ഒരു തീരുമാനം ഉണ്ടായതനുസരിച്ച്
ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചുമതലപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ആ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആ കാലത്ത് മാനേജർ അക്കൗണ്ട്സ്. അപ്പൊ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു, അദ്ദേഹത്തിന് ഇനിയും അതിന്റെ മറുപടി വന്നു അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള ഇതിന് സുമാരൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒത്തിരി പെൻഷൻ ബുക്ക് ഉണ്ട്. അപ്പം തന്നെയല്ല, ഈ രേഖകൾ കാണാതായിരിക്കുന്ന സമയത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി ആക്ഷേപം പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് എറണാകുളത്ത് പറ്റി. അത് അച്ചടക്ക നടപടിയാണെന്ന് ചോദിച്ചാൽ ഒരു തരത്തിലാണ്, പക്ഷേ എന്നാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇനി അതിനകത്ത് ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് റിയൽ ആയിട്ട് 100 കോടി രൂപ, ഞാനൊരിക്കലും 100 കോടി എവിടെ കൊണ്ടുപോകാനാണ്? കെ എസ് ആർ ടി സി എത്രയോ പേരിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ 5-10 ലക്ഷം രൂപയുടെ ഒരു ക്രമക്കേട് മറയ്ക്കാൻ വേണ്ടി ആയിരിക്കും 100 കോടിയുടെ കണക്കിരിക്കുന്ന ബുക്കുകൾ എടുത്ത് തന്നെ എടുത്ത് മാറ്റിയത്. അതായിരിക്കാനാണ് സാധ്യത. 2012-2015 കാലഘട്ടത്തില് എവിടെയെങ്കിലും ഒക്കെ ക്രമക്കേട് നടന്നിട്ടുണ്ടാകും. ആ ക്രമക്കേട് നടന്നത് ഒളിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ കണക്ക് പുസ്തകം മാറ്റാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് നെറ്റ്വർക്കും ആണോ ഉള്ളത്? ഇതിന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? ഇതിനൊന്നും സെർവർ ഒന്നും ഇല്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് പോയിട്ട് നികേഷ്, ഇവിടെ ഒരു അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ടോ ഒരു ഡിപ്പോയില്? ഇവിടെ ആണെന്നുണ്ട് അക്കൗണ്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെന്റ് പുതുതായിട്ട് നിയമിച്ചിട്ടുള്ള ജനറൽ മാനേജർ ഫൈനാൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുമാതിരിയെങ്കിലും ഒരു കണക്ക് തന്നെ ഇവിടെ ഉണ്ടാകുന്നത്. ഇതൊരു കുത്തഴിഞ്ഞ രീതിയിലുള്ള, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത്രയും അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത്? 1 ദിവസം 6 കോടി രൂപ കൈകാര്യം ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൽ ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്നലെ വരെ പെൻഷൻ ബുക്ക് നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് സീനിയോറിറ്റി വരുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുണ്ട് നേരെ ജോബ ഇവിടെ നോക്കുന്നില്ല. ഡിപ്പോ വൈസ് ആയിട്ടാണെന്നുണ്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നില്ല. കളക്ഷനും ബാങ്കിൽ അടച്ചതുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ നടക്കുന്നില്ല. അതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റം ഇല്ലെന്ന് ചോദിച്ചാൽ ഏത് സ്ഥാപനം തുടങ്ങുന്നതിന് ആദ്യം തുടങ്ങുന്ന കാര്യം ഇതാണ്? ഇതില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നത് അധികകാലം ശ്രീ ബിജു പ്രഭാകർ താങ്കൾക്ക് അവിടെ ഇരിക്കാനാകില്ല എന്നാണ്. പലരുടെയും കാര്യത്തിൽ ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ച പരിഷ്കാരികൾ അധിക നേരം അവിടെ ഇരുത്തിയിട്ടില്ല. തൊഴിലാളി സംഘടനകളെല്ലാം ഞാൻ ഇവിടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ്. ഇന്ന് ചില തെറ്റിദ്ധാരണമായിട്ട് ജീവനക്കാർക്കെതിരായിട്ട് KSRTC CMD തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുള്ള എളമരം കരീം സാർ പോലും ഈ രീതിയിലായിട്ട് പറഞ്ഞത്. മറ്റെന്നാ ഞങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ജീവനക്കാരെല്ലാവരും മോശക്കാരാണെന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ദയവ് ചെയ്ത് ഒന്ന് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവനക്കാരെല്ലാവരും മോശക്കാരാണെന്ന് MD പറഞ്ഞേക്കുന്ന വാക്കുകൾ ഇതാ മോർഫി ചെയ്തിട്ട് ആരെങ്കിലും കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെയുള്ള എത്രയോ പത്രപ്രവർത്തകരെ ഞാൻ വിളിച്ചു ചോദിച്ചു എന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ അത് ഞങ്ങൾ തമ്മിൽ ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും നല്ല റിലേഷനാണ്. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ അവരുമായിട്ട് സംസാരിക്കും. നാളെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ തെറ്റിക്കാൻ നോക്കണ്ട. അവരാണ് എന്റെ കരുത്ത്, ജീവനക്കാരാണ് എന്റെ കരുത്ത്, ബോർഡാണ് എന്റെ സപ്പോർട്ട്. ഇതൊരു വെള്ളാനയായി മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജീവനക്കാരുടെ മർക്കടമുഷ്ടി കൊണ്ടാണോ? താങ്കൾ ഒരു ഘട്ടത്തിൽ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒരു വിഭാഗം ജീവനക്കാർക്ക് ഇത് നന്നാകണമെന്ന് ആഗ്രഹമില്ല. നമുക്കറിയാമല്ലോ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കാവോട്ടിക്കായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ക്രമക്കേടുകൾ പരിശോധിക്കപ്പെടാതിരിക്കുള്ളൂ, നമുക്ക് എന്ത് വൃത്തികേടുകളും അവിടെ കാണിക്കാനാകൂ. അങ്ങനെ ഒരു താങ്കൾ പറയുന്ന 5% മുതൽ 10% വരെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എത്രയാ ജീവനക്കാർ? 17,000 ജീവനക്കാരിൽ 1,700 ജീവനക്കാർ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ എന്താ പറയുക ഒരു ഒരു പ്രത്യേക അവസ്ഥയാണ് ശ്രീ ബിജു പ്രഭാകർ. തീർച്ചയായിട്ടും ഇത് കാവോട്ടിക്കായിട്ട് ഇരിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതാണ് അവർ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള വാർത്തകൾ. സിഫ്റ്റ് എന്ന് പറയുന്ന MA യൂസഫലി അദ്ദേഹത്തിനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ സ്ഥലം അദ്ദേഹത്തിന് വിൽക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഏജൻസികളാണ് കൊടുക്കുന്നത്. യൂസഫ് ഇങ്ങനെയാണ് TDF പറയുന്നത്. INTUC യുടെ ട്രേഡ് യൂണിയൻ സംഘടന TDF പറയുന്നത് യൂസഫ് അലിയുടെയും മന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള കച്ചവടത്തിന് ബിജു പ്രഭാകരും പങ്കാളിയാകരുത് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സ്ഥലം വിൽക്കാനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും. KSRTC മൊത്തം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇത് വെറുതെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. കിഫ്ബിക്ക് സ്ഥലം കൊടുക്കുന്നതിനെ പറ്റി ഉള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കിഫ്ബി സ്ഥലം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് പോയി ആവശ്യപ്പെട്ടത്. കാര്യം എന്ന് വെച്ചാൽ വികാസ് ഭവനിൽ ഇപ്പൊ ഏതാണ്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത് മാറി നല്ല രീതിയിലുള്ള ഒരു സാറ്റലൈറ്റ് സെന്റർ ആയിട്ട് KSRTC വരണമെന്നുണ്ടെങ്കിൽ മുതൽ മുടക്ക് ആവശ്യമുണ്ട്. 50 കോടി രൂപയോളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 25 കോടി രൂപ ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ KSRTC എങ്ങനെങ്കിലും ആ പൈസ ഉണ്ടാക്കിയാൽ പോലും
കെ എസ് ആർ ടി സിയിലെ സിവിൽ വിങ്ങിന് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ട് ആ കണ്ണായ സ്ഥലത്തിലാണെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പോലും നമ്മളെ കൊണ്ട് സാധ്യമില്ല. കാര്യം ഇവിടെ ഒരു കൊമേഴ്സ്യൽ ഇതില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ. അതായത് പറഞ്ഞു ഇവിടെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയൊക്കെ ഈ തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അവരെങ്ങനെ പറയുന്നത്. അവരുമായിട്ട് എല്ലാവരും ഞാൻ ഇത് 11-ാമത്തെ മീറ്റിംഗിൽ ഞാൻ ചർച്ച ചെയ്ത് ഞാൻ അവർക്ക് കുറിപ്പ് കൊടുത്തതാണ് ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ. കിഫ്ബിയുടെ സ്ഥലം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ നിയമസഭയിൽ ബജറ്റ് പ്രസംഗത്തിനകത്ത് പറയുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിക്ക് കൊടുക്കാനാണെന്നുള്ളത് അവരെ ഞാൻ കാണിച്ചതാണ്. 11-ാമത്തെ ബോർഡിലാണെന്നുണ്ടെങ്കിൽ 11-ാമത്തെ ഉച്ചശേഷം ഞാൻ കാണിച്ചതാണ് എങ്ങനെയാണ് കെ എസ് ആർ ടി സിക്ക് അത് പ്രയോജനം എന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഇത് വിൽക്കാനാണെങ്കിൽ വേറൊരു കമ്പനി ഉണ്ടാക്കിയ പോലെ എന്തിനാ ഇത് ചെയ്യുന്നത്? റൂട്ട് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ കമ്പനി ഇനിയും ഉണ്ടാക്കാമല്ലോ. കാര്യം കെ എസ് ആർ ടി സി ഇത്രയും കാലമായിട്ട് നന്നായില്ല എങ്കിൽ ഞങ്ങൾ വേറൊരു കമ്പനി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പുതിയന പങ്കാളിത്തത്തോടുകൂടി ഷെയർ കൊടുക്കുന്ന കമ്പനിയാണ്. അതൊന്നും അല്ലേ ഇവിടെ പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കുക. ഒരു ഘട്ടത്തിൽ താങ്കൾ പറയുന്നുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോയില് പട്ടിയെ വളർത്തുന്നു എന്ന്. എന്താണ് അതിന്റെ സാങ്കത്യം, എന്താണ് അതിന്റെ ഉദ്ദേശം? ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിവാദമാണ്. എന്നാലും പറയൂ, ഒരു ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കാൻ. നിങ്ങളൊക്കെ വലിയ പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകരല്ലേ, നിങ്ങൾ കൗതുകത്തിന് വേണ്ടി ഒന്ന് അന്വേഷിച്ചു നോക്കി, രാത്രിയിൽ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കി എന്തുകൊണ്ടാണ്. മനസ്സിലായില്ല, നോക്ക. ഞാനായിട്ടൊരു മറുപടി അതിനകത്ത് പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കും, അത്രയേ ഞാൻ പറയുന്നത്. പട്ടികളെ വളർത്തുന്നത് കൊണ്ട് ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ നമ്മൾ നടത്തുക. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ സംരക്ഷണം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ അവർക്ക് വേണോ? ശരി, ഷിബിജു പ്രഭാകർ. എന്തായാലും കെ എസ് ആർ ടി സിയിലുള്ള ക്രമക്കേടുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. പക്ഷേ പലരും അവിടെ പരാജയപ്പെട്ടിരുന്നു. ഷിബിജു പ്രഭാകർ, ചിലർ ഷോ കാണിച്ചു പോയിട്ടുണ്ടാവും, ചിലർ വളരെ ആത്മാർത്ഥമായി ഇതിലൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും തെറിക്കുന്നത് നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്. അതുകൊണ്ട് അധികകാലം താങ്കൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഞാനും ജീവനക്കാരും തമ്മിൽ പിണക്കം ഉണ്ടെങ്കിലല്ലേ, അങ്ങനെ ഒരു പിണക്കം ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ പിണക്കവും ഇല്ല. നാളെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ അവരെ ആക്ഷേപിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ പിന്തുണ ഇല്ലാതെ എനിക്ക് ഒരു മുട്ടുസൂചി പോലും കെ എസ് ആർ ടി സിയിൽ അനക്കാൻ പറ്റില്ല. പിന്നെ അവരെല്ലാവരും വളരെ ബോധവാന്മാരാണ്. ഒരു ഗവൺമെന്റിനും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് 1,500 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5,000 കോടി കൊടുത്തിട്ട് ഇത് രക്ഷപ്പെടുന്നില്ല. ഇത് ഈ രീതിയിൽ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 2012 ശേഷമുള്ള ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചാലേ പറ്റുള്ളൂ. 29,000 ആൾക്കാരുള്ളത് 22,000 കുറച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 20,000 കുറച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ ആണെന്നുണ്ട് വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായിരുന്ന ഒരു യൂണിയനാണ് ഇവിടെ ഉള്ളത്. അത് ചർച്ചയിലൂടെ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കും എന്നുള്ളതല്ലാതെ എന്നേക്കാളും പ്രഗത്ഭരായിട്ടിരുന്നിടത്ത് ഞാൻ വലിയ വലിയ വിപ്ലവമൊന്നും ഇതിനകത്ത് കാണിക്കില്ല. പക്ഷെ ജീവനക്കാർ ഓരോരുത്തരും സഹകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം എന്നിലുണ്ട്. അതിന്നത്തെ ചില വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ തീരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ പിന്തുണ ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ പിന്തുണ ഏത് രീതിയിലും എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നാളെ കൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞ് തീർക്കുന്ന തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. 11-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവനക്കാർ മോശക്കാരാണെന്ന് ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഏതെങ്കിലും ചാനലിന്റെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് പറയണം. ഒരു വിഭാഗം ആൾക്കാർ മോശം എല്ലാ സ്ഥാപനങ്ങളും ഉള്ളതുപോലെ ഉണ്ട്. കെ എസ് ആർ ടി സിയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്ക് മറ്റു വരുമാനം ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റു വരുമാനത്തിന് പോകണമെങ്കിൽ ഇത് നന്നായാൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ ബിജു പ്രഭാകർ, ഇത്രയും കാര്യം വിശദീകരിച്ചതിന്. തത്സമയം വിഷയത്തിൽ നമ്മോടൊപ്പം ഹരികൃഷ്ണൻ, സി എച്ച് യു നേതാവ്, ശശിധരൻ ഐ എൻ ടി യു സി നേതാവ്, ഡിജോ കാപ്പൻ പൊതുപ്രവർത്തകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും തത്സമയമുള്ളത്. ആദ്യം ശ്രീ ഡിജോ കാപ്പൻ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് കെ എസ് ആർ ടി സി എം ഡി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം പരിശോധനയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാണ് സി എം ഡി പറയുന്നത്? എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നാണ് താങ്കളുടെ തിരിച്ചറിവ്, ശ്രീ ഡിജോ കാപ്പൻ? നികേഷേ, ഇന്നത്തെ കെ എസ് ആർ ടി സി എം ഡിയുടെ തുറന്നു പറച്ചില് വന്നപ്പം എന്റെ പെട്ടെന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഓർമ്മ, 1984 ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് സമ്മേളനം തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ നടന്നു.
അന്ന് സി എ ടിയുടെ സംസ്ഥാന നാഷണൽ പ്രസിഡന്റ് ആയിരുന്ന രണത്ത് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് തൊഴിലാളികളുടെ സേവന വ്യവസ്ഥകൾ നേടിയെടുക്കാൻ ഇന്ത്യയിൽ മറ്റ് പല യൂണിയനുകളുമുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതല്ല സി ഐ ടിയുവിന്റെ ലക്ഷ്യം. ഇതിന് ഇന്ത്യ ഇന്ന് ഇന്ത്യയിൽ വളർന്നു വരുന്ന ജനകീയ പ്രശ്നങ്ങളുടെ മുൻപന്തിയിൽ നിന്ന് പോരാടുകയാണ് സി ഐ ടി ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ നേതാക്കന്മാരുടെ പ്രസ്താവന അല്ലെങ്കിൽ എം ക്കെതിരെയുള്ള പ്രസ്താവന ഈ രണധിരെ പറഞ്ഞ ആ കാഴ്ചപ്പാടിൽ നിന്ന് എന്തോരം മാറ്റമാണ്. അവിടെ 100 കോടി രൂപ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് കൊണ്ട് കണ്ടെത്തുന്നത് കൊണ്ട് യൂണിയൻ നേതാക്കൾക്ക് അല്ലെങ്കിൽ യൂണിയൻ എന്താണ് പ്രശ്നം? ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രീ ഡിജോ കാപ്പൻ? 100 കോടി രൂപ ഒരു കാലഘട്ടത്തിൽ കാണാതാകുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ പരിശോധന നടത്താൻ പോവുകയാണോ? വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച 2012-2015 കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് 100 കോടി രൂപ കാണാതായി, ഇപ്പോഴാണോ ആളെ സസ്പെൻഡ് ചെയ്യുന്നത്? ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള പരിശോധനയും നടക്കുന്നില്ലേ? അതെ, അവിടെയാണ് ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്ന ട്രേഡ് യൂണിയനുകളാണ്. ഞാൻ ചോദിച്ചോട്ടെ നികേഷേ, കേരളത്തിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്? ഈ ഗവൺമെന്റിന്റെ കാലത്ത് 6-ാമത്തെ എം ഡി അല്ലേ ഇദ്ദേഹം? കെ എസ് ആർ ടി സിയിൽ പണ്ട് കാലം മുതൽ മലയാറ്റൂർ രാമകൃഷ്ണൻ, ബാബു പോൾ, എം കെ ജോസഫ്, പി ജെ അലക്സാണ്ടർ, ഐ എ എസ്, മുകുന്ദ മേനോൻ, ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരു പറ്റം ആളുകള് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇരുന്ന ഒരു മോശക്കാരാണോ? ആന്റണി ചാക്കോ, ഹേമചന്ദ്രൻ ഐ പി എസ്, രാജമാണിക്യം ഐ എ എസ്, ജോമിൻ ദച്ചങ്കരി ഐ പി എസ്, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരാരും ചോദിച്ചു വന്നതല്ല, ഇവരാരും ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നതല്ല. ഏറ്റവും അവസാനം ഈ ബിജു പ്രഭാകർ വരുന്നതിന് മുമ്പേ ജോമിൻ ദച്ചങ്കരി പോകേണ്ടി വന്ന എന്തുകൊണ്ടാണ് വാടകയ്ക്ക് ബസ് എടുത്തു കൊടുക്കുന്ന? ശരി, അല്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ ഇവിടെ എം ഡി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ജീവനക്കാർ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നു, ജീവനക്കാർ മഞ്ഞൾ കൃഷി, ഇഞ്ചി കൃഷി അല്ലെങ്കിൽ വേറെ ഡ്രൈവർ പണിക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപം, ഡീസൽ ഊറ്റുന്നു എന്നുള്ള ആക്ഷേപം, ടിക്കറ്റ് മെഷീനിൽ ക്രമക്കേട് നടത്തുന്നു എന്നുള്ള ആക്ഷേപം, വർക്ക്ഷോപ്പുകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേട് നടത്തുന്നു എന്ന ആക്ഷേപം, ദീർഘദൂര സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്നതിന് ജീവനക്കാർ ഒത്തുകളിക്കുന്നു എന്നുള്ള ആക്ഷേപം, ഇപ്പോൾ 2012-2015 കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് 100 കോടി രൂപ കാണാതായി എന്ന ആക്ഷേപത്തിൽ ഒരു സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു, മറ്റൊന്ന് പോക്സോ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ തിരിച്ചെടുത്ത ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കെതിരെ വീണ്ടും നടപടി വരുന്നു, നിലവിൽ 7,000-ത്തിലധികം ജീവനക്കാർ അധികമുണ്ട്, അവരെ ഘട്ടംഘട്ടമായി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം വരുന്നു. അപ്പോൾ കെ എസ് ആർ ടി സി എന്തുകൊണ്ടാണ് തുടരെ തുടരെ നഷ്ടം വരുന്നത് എന്നെ സംബന്ധിച്ച് എം ഡിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല, എം ഡി ഏതൊക്കെയാലും ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ പറയില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 100 കോടിയുടെ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കിട്ടാതെ വന്നപ്പോൾ കെ ടി ഡി എഫ് സി എന്നൊരു ഫൈനാൻസ് സ്ഥാപനം കേരള ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്നു. ആ കെ എസ് ആർ ടി സിയുടെയും കെ ടി ഡി എഫ് സിയുടെയും അക്കൗണ്ടിന് എസ്ക്രൂ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് കെ എസ് ആർ ടി സിക്ക് ബസ് വാങ്ങാൻ പണം കൊടുക്കുന്നു, എന്നിട്ട് ഈ കിട്ടുന്ന പണം മുഴുവൻ എസ്ക്രൂ അക്കൗണ്ട് വഴി കെ ടി ഡി എഫ് സിയിലോട്ട് പോകുന്നു. എന്തെങ്കിലും അവർക്ക് ഇൻസ്റ്റാൾമെന്റിൽ മിച്ചം ഉണ്ടെങ്കിൽ അത് കെ എസ് ആർ ടി സിക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇവരാകാശ പ്രകാരവും അല്ലാതെയും ഞങ്ങൾ ചോദിച്ചപ്പം തിരുവല്ലയിലെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും അങ്കമാലിയിലെയും ഒക്കെ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സിയുടെ കെട്ടിട സമുച്ചയം പണിതിരിക്കുന്ന കെ ടി ഡി എഫ് സിയാണ്. ഒരു എഗ്രിമെന്റും ഇല്ല. എത്ര കാലത്തേനാണ് ആ കെട്ടിടത്തിൽ നിന്നുള്ള വാടക കെ ടി ഡി എഫ് സി എടുക്കുന്നതെന്ന് പോലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് കെ ടി ഡി സിയും കെ എസ് ആർ ടി സിയും തമ്മിൽ. ചോദിക്കുമ്പോൾ വേണേ പറയും രണ്ട് സർക്കാർ സ്ഥാപനങ്ങളല്ലേ എന്ന്. ഇങ്ങനെ ഈ അക്കൗണ്ട് മാറ്റത്തിനിടയ്ക്ക് ആർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ടോ അവരാണോ ഇന്ന് സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പല ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ 10, 15, 20 കൊല്ലം റിട്ടയർ ചെയ്തതിനു ശേഷവും ഇരിക്കുന്നത് ഒരു പക്ഷേ ഇതുപോലത്തെ കേസുകൾ പൊങ്ങി വരാതിരിക്കാൻ യൂണിയൻ നേതൃത്വം ഉപയോഗിച്ച് അവരെ തിരിച്ച് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഏത് കാര്യത്തിനും, അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് നടത്തുന്നത് സത്യത്തിൽ ഒരു വ്യവസായമായിട്ടാണ്. അത് നടത്തുന്ന ആളാണോ ആ ഏത് റൂട്ടിൽ ബസ് ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ?
അതിന്റെ മാനേജ്മെന്റാ, പണം മുടക്കുന്ന ബസ്സിന്റെ ഉടമസ്ഥൻ. ഇപ്പൊ സ്വകാര്യ മേഖലയിലാണെങ്കിൽ അതിലെ കണ്ടക്ടറും ഡ്രൈവറും അല്ലല്ലോ ആ ബസ് ഏത് റൂട്ടിൽ ഓടണമെന്ന് തീരുമാനിക്കുന്നത്. നിയമാനുസൃതം കളക്ടറേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ബോർഡിൽ നിന്ന്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി തുടരുക. ഇപ്പോൾ സി ഐ ടി യു നേതാവ് ശ്രീ സി കെ ഹരികൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സി കെ ഹരികൃഷ്ണൻ, ഇപ്പോൾ എം ഡി ബിജു പ്രഭാകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണോ? സി ഐ ടി യു എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആകെ അബദ്ധമാണെന്നും അഴിമതിക്കാരുമാണെന്നുമുള്ള ധ്വനി ഉണ്ടാകുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി ഒരു സ്റ്റേറ്റ്മെൻ്റ് നൽകുന്നത് അത് പ്രതിഷേധാർഹമാണ്. ഇവിടെ കെ എസ് ആർ ടി സിയിൽ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന ചില ശീലങ്ങളിലടക്കമുള്ള മാറ്റങ്ങളും ഇതിനെ പുനരുദ്ധരിക്കുന്നതിനാവശ്യമായ നടപടികളുമാണ് നടക്കുന്നത്. അതിന് വലിയ ശ്രമകരമായ പിന്തുണ നൽകുന്നവരാണ് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികൾ. 2012 നിശ്ചയിച്ച വേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികളാണവർ. സ്വാഭാവികമായി ആ പ്രതിസന്ധിയുടെ ഭാഗമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പിന്തുണ നൽകുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിലും നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം 1800 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ തുകയെ ഉപയോഗപ്പെടുത്തി തൊഴിലാളികളും കെ എസ് ആർ ടി സി മാനേജ്മെന്റും ചേർന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സന്ദർഭത്തിൽ ജാഗ്രതയില്ലാതെ ഒരു പ്രസ്താവന വരുന്നത് ശരിയല്ലെന്നാണ് അഭിപ്രായം. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ചില അഴിമതിയെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട സംഘടനയാണ് സി ഐ ടി യു സംഘടന. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വാങ്ങിയ പെയിന്റ്, ആ പെയിന്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട സംഘടനയാണ് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ. ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി ശ്രീ ബിജു പ്രഭാകർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെയും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന വിഷയങ്ങളാണ്, അദ്ദേഹം പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അതീവ ഗുരുതരമായ ആക്ഷേപങ്ങൾ, 5% മുതൽ 10% വരെയുള്ള ജീവനക്കാരുടെ പേരിലാണ് അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് തെളിവ് എന്ന് താങ്കൾ എന്നോട് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തെളിവൊന്നും നൽകാനില്ല. പക്ഷേ കെ എസ് ആർ ടി സി എം ഡി പഠനം നടത്തി പറയുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിവുകൾ ഉണ്ട് എന്ന്. അങ്ങനെ തെളിവുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ജീവനക്കാർ, തൊഴിലാളി സംഘടനകൾ ആ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്? അതെ, ഏതൊരു ഘട്ടത്തിലും അത്തരത്തിലുള്ള നിലപാടാണ് കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് 100 കോടിയല്ല, 1 രൂപ പോലും ഒരു പൊതുമുതൽ നഷ്ടപ്പെടുത്തുകയോ അപഹരിക്കുകയോ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ള നിലപാടാണ് കെ എസ് ആർ ടി സിയിലെ സി ഐ ടി യു സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയപ്പോ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, തെരുവിലിറങ്ങുന്നവരോട് ചോദിക്കണം. നമുക്കുള്ള ആക്ഷേപം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമാണത് നടക്കുന്നത്. ഇന്നലെ ഗവൺമെന്റ് ഈ സ്ഥാപനത്തെ രണ്ടാം പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1800 കോടി രൂപ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഇവിടെ സി എം ഡി ഉന്നയിച്ച ആക്ഷേപം അംഗീകരിച്ചുകൊണ്ട് തന്നെ 5% കുറ്റക്കാരുണ്ട്. ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെയുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കണ്ടേ? അല്ല, നിങ്ങളല്ല തെരുവിലിറങ്ങിയത് എന്നാണോ പറയുന്നത് ശ്രീ ഹരികൃഷ്ണൻ? നിങ്ങളല്ല ഐ എൻ ഡി യു സിക്കാരാണ് തെരുവിലിറങ്ങിയത്, ഞങ്ങൾക്ക് ബിജു പ്രഭാകർ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിപ്പാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അത് ഇറങ്ങിയതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ഇവിടെ ആക്ഷേപമായി ഉന്നയിച്ചിട്ടുള്ള 100 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 100 കോടി 75 ലക്ഷം രൂപയുടെ ലാപ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് 2011 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിലേതാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം എന്നല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളത്? താങ്കൾ പറയുന്നത് ഒരു പോയിന്റിലേക്ക് താങ്കൾ വരുന്നില്ല. ഇന്ന്
കെഎസ്ആർടിസി എം ഡി ശ്രീ ബിജു പ്രഭാകർ പറയുന്നു, ഇത്രയധികം ക്രമക്കേടുകൾ ഉണ്ട് എന്ന്. പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് പറയുന്നത്, ഞങ്ങൾ അടക്കമുള്ള പൊതുസമൂഹം കെഎസ്ആർടിസിയിൽ കാണുന്നത് വർഷാവർഷം കടബാധ്യത കൂടി വരുന്നു, ഗവൺമെന്റ് ആണെങ്കിൽ 1000-2000 കോടി ഓരോ വർഷവും കെഎസ്ആർടിസിയിലേക്ക് ചൊരിയുന്നു, ഇതൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ പൈസയാണ്, അത് കെഎസ്ആർടിസിയിലെ നഷ്ടം നികത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പൊതുസമൂഹത്തിന് ആകെ ആശങ്കയുണ്ട്. അപ്പോഴാണ് കെഎസ്ആർടിസി എം ഡി അവിടെ പഠനം നടത്തിയിട്ട് പറയുന്നത് ഈ നഷ്ടം വരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് എന്ന്. ഉത്തരം പറയേണ്ടവർ നിങ്ങളല്ലേ, ട്രേഡ് യൂണിയനുകളല്ലേ? ട്രേഡ് യൂണിയനുകളാണല്ലോ, അതല്ല ആ ഉത്തരം നിങ്ങൾ പറയാൻ സമ്മതിക്കുക. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയും ആ അഴിമതിയൊക്കെ എന്നാണ് എനിക്കറിയേണ്ടത്. ഇന്ധനം കടത്താറുണ്ടോ? സാധനങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേട് നടക്കാറുണ്ടോ? ദീർഘദൂര സ്വകാര്യ ബസ്സുകളെ ഒത്തുകളിച്ച് സഹായിക്കാറുണ്ടോ? അല്ല, ഇതിങ്ങനെ ആകെ തൊഴിലാളികളുടെ മേൽ ആകെ അഴിമതിക്കാരാണെന്നുള്ള വാദത്തോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. IASകാരൻ അഴിമതി നടത്തിയിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അത് സമൂഹത്തിന്റെ ഭാഗമെന്നുള്ള നിലയിൽ ഈ കൊള്ളരുതായ്മ ഉള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെ കണ്ടുപിടിച്ച് തിരുത്തുന്നതിനും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ KSRTC മാനേജ്മെന്റ് വേണ്ടത്? അതല്ലാതെ അതിന്റെ നടപടികളുമായിട്ടാണ് നോക്കോ, തുടക്കം മുതൽ നടപടി എടുക്കണം, മാതൃകാപരമായി പ്രഭാകരനെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപം അദ്ദേഹം KSRTC ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു എന്നാണ്. അങ്ങനെയല്ല, അദ്ദേഹം തുടർച്ചയായി പറയുന്ന ഒരു കാര്യം, 5% മുതൽ 10% വരെയുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ ഇതാ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ്. അപ്പോ അങ്ങനെ ഉണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടി വേണം എന്നല്ലേ CITU ആവശ്യപ്പെടേണ്ടത്, INTUC ആവശ്യപ്പെടേണ്ടത്, BMS ആവശ്യപ്പെടേണ്ടത്? കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU നിലപാട്, ഈ കാലത്തും അല്ല എല്ലാ കാലത്തും. അപ്പോ പിന്നെ അദ്ദേഹത്തിനോട് യോജിച്ച് നിൽക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുക അല്ലേ? ഈ 5% കണക്കിന്റെ കാര്യത്തിലെല്ലാം തർക്കമുണ്ട്. പൊതുസമൂഹത്തിന്റെ ഭാഗമായി അത് ലോക്കൽ പർച്ചേസിന്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്രീകരിച്ച് നടക്കുന്ന പർച്ചേസിന്റെ കാര്യത്തിലാണെങ്കിലും KSRTC ചീഫ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പെയിന്റിന്റെ കാര്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച സംഘടനയാണ് KSRTി എംപ്ലോയീസ് അസോസിയേഷൻ CITU. അത് അന്വേഷണം ആവശ്യപ്പെട്ട സംഘടനയാണ് KSRTി 2012-2015 കാലഘട്ടത്തിൽ KSRTC-യിൽ നിന്ന് 100 കോടി രൂപ കാണാതായതിന്റെ പേരിൽ ഇന്ന് ശ്രീകുമാറിനെതിരെ നടപടി ഉണ്ടായി. ഇതിനെക്കുറിച്ച് എന്താണ് CITU മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീഹരികൃഷ്ണൻ? സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. 2013 വരെയുള്ള വാർഷിക കണക്കുകളിൽ സസ്പെൻസ് അക്കൗണ്ട് വഴി 100,75,43,000 രൂപയാണ് കോർപ്പറേഷന്റെ കണക്കിലില്ലാതുള്ളത്. ഇതിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് KSRTC ഭരണസമിതി പരിശോധിച്ചു. ആ ഭരണസമിതി ശുപാർശ ചെയ്യുന്നത് ഈ രേഖകൾ ഓഡിറ്റിംഗിന് വേണ്ടിയുള്ള സമയത്ത് വിശദമായ ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ ഇതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ, അത് സാമ്പത്തിക അരാജകത്വമാകട്ടെ, മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ്. അത് അന്വേഷണം ഉത്തരവിടണം വേണമെങ്കിൽ 2012-2015 വരെയുള്ള കാലഘട്ടത്തിൽ പണം കാണാതായിട്ട് ഇപ്പോ 2021-2021 നടപടി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇത് ഓഡിറ്റിംഗിന്റെ സമയത്താണ് കൃത്യമായി ഇത് പരിശോധനയ്ക്ക് വരിക. ആ ഓഡിറ്റിംഗിന്റെ സമയത്താണ് ഇത് ശ്രദ്ധയിൽ വരുന്നത്. ശ്രദ്ധയിൽ വരുന്ന സാഹചര്യത്തിൽ തന്നെ KSRTC ഭരണസമിതി KSRTC OID ഉൾപ്പെടെയുള്ള അന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഡയറക്ട് ബോർഡ് ചേർന്നുകൊണ്ട് ധനകാര്യ അഡീഷണൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു. വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ആ വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് 11-ാം തീയതി ചേർന്ന KSRTC ബോർഡ് യോഗത്തിൽ വെക്കുകയാണ്. ആ ബോർഡ് യോഗം തന്നെ തീരുമാനിക്കുകയാണ് ഇത് കൂടുതൽ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, അതിന് ഞങ്ങൾ എന്തിനു വിയോജിക്കണം? ഇതല്ല ട്രേഡ് യൂണിയന്റെ ഉത്തരവാദിത്വത്തിന് അപ്പുറത്തുള്ള എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ട്രേഡ് യൂണിയനുകളല്ലേ സാധാരണഗതിയിൽ ഇത്തരം രംഗത്ത് വരേണ്ടത്? നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? 100 കോടി രൂപ കാണാതായി എന്നും മാത്രമല്ല, ഇപ്പോ പരിശോധന നടത്തുമ്പോ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ ഫയൽ കാണുന്നില്ല. അപ്പോ ഇതിനകത്തൊരു
കൂട്ടായ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ള സംശയമില്ലേ? ഇത് അന്വേഷിക്കണമെന്ന്, സമഗ്രമായ അന്വേഷണമല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന പർച്ചേസിംഗിൽ ഉൾപ്പെടെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രേഡ് യൂണിയൻ അല്ലേ ഇതിനകത്തുള്ളത്? പിന്നെ ഞങ്ങൾക്കെന്തിന് ഇതിന് ഇക്കാര്യത്തിൽ ബേജാറാവണം? ഇത് അന്വേഷിക്കണ്ടേ? കേരളത്തിന്റെ പൊതു മുതലല്ലേ? അതിലുപരി പ്രതിസന്ധിയിലായ സ്ഥാപനത്തിന്റെ പണം കാണാതായിട്ടുള്ള അന്വേഷിക്കണം. സ്വിഫ്റ്റ് പദ്ധതിയെ സിഐടിയു എതിർക്കുന്നുണ്ടോ? അല്ല, അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴച്ചതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ചോദ്യത്തിന് മറുപടി പറയാം. കാരണം ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ മറുപടി പറയാം. ശരി, അല്ല, സ്വിഫ്റ്റ് എനിക്ക് കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിച്ച നാലാമത്തെ സോൺ എന്നാണ് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. മൂന്ന് സോണുകൾ ഇപ്പോഴുണ്ട്. അതിനു പുറമെ നാലാമത്തെ സോൺ ദീർഘദൂര സർവീസുകളെ ഉൾപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നാൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് 11-ാം തീയതി ചില നിർദ്ദേശങ്ങൾ യൂണിയനുകളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. 18-ാം തീയതി അതുമായി ചർച്ച ചെയ്യുകയാണ്. കോർപ്പറേഷന്റെ താല്പര്യവും കേരളത്തിലെ യാത്രക്കാരുടെ താല്പര്യവും തൊഴിലാളിയുടെ താല്പര്യവും മുൻനിർത്തിയുള്ള ഏതൊരു പരിഷ്കാരത്തിനും ഞങ്ങൾ എതിരല്ല. എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിലയിൽ നിലവിലുള്ള മൂന്ന് സോണുകളുണ്ട്, കെ എസ് ആർ ടി സിയുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമാണ്. അത്തരത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊരു നിർദ്ദേശവും, പ്രത്യേകിച്ച് ഇന്ന് രാജ്യത്ത് മോട്ടോർ മേഖല അപ്പാടെ, കെ എസ് ആർ ടി സി മാത്രമല്ല പ്രതിസന്ധി, ആ മോട്ടോർ മേഖല അപ്പാടെ പ്രതിസന്ധിയുടെ നിരയില്ല കയത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് നടത്തുന്ന നിർദ്ദേശങ്ങളോട് ക്രിയാത്മകമായി മാത്രമേ കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷന് പ്രതികരിക്കാനാവൂ. അത് ഉത്തരവാദിത്വപൂർണമായിരിക്കും. ശാസ്ത്രശിധരൻ, ഇന്ന് എന്തിനാണ് കെ എസ് ആർ ടി സി MD ബിജു പ്രഭാകറിനെതിരെ നിങ്ങൾ നിരത്തിലിറങ്ങിയത്? എന്താണ് വിഷയം? ഞങ്ങളുടെ അഭിമാനം നിലനിർത്താനാണ്, ഞങ്ങളെ അപമാനിച്ചതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങിയത്. എന്തായിരുന്നു നിങ്ങളുടെ അഭിമാന നഷ്ടം ഒന്ന് പറയൂ. ഞങ്ങളെ അപമാനിച്ചു. എന്താണ് ഒരു മേധാവി എന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. എന്താണ് അപമാനം? എന്താണ് കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളന്മാരാണ്. KSRTC ജീവനക്കാർ ഡീസൽ മോഷ്ടിക്കുന്നു. KSRTC ജീവനക്കാർ ടിക്കറ്റ് മോഷ്ടിക്കുന്നു, പഴയ ടിക്കറ്റ് കൊടുക്കുന്നു. KSRTC ജീവനക്കാർ വേറെ എന്തോ 100 കോടി രൂപ കാണാതായി, അതിന് ജീവനക്കാർ പ്രതിയാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആത്മാഭിമാനമുള്ള തൊഴിലാളി എന്ന നിലയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. അത് ഞങ്ങൾ പ്രതിഷേധിക്കട്ടെ. ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള ഈ കള്ള ടിക്കറ്റ് കൊടുത്തതൊക്കെ ശരിയല്ലേ? കള്ള ടിക്കറ്റ് കൊടുത്തതിന് KSRTCയിൽ നിന്ന് ആളുകളെ പുറത്താക്കിയിട്ടില്ലേ? കുമളിയിൽ നിന്ന് 4 പേര് കയറുന്നു. KSRTC MD പറയുകയാണ്, കുമളിയിൽ നിന്ന് 4 പേര് കയറുന്നു, 2 പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു, 2 പേർക്ക് ഇന്നലത്തെ ടിക്കറ്റ് കൊടുക്കുന്നു. ഇത് വെട്ടിപ്പല്ലേ? അത് പറയണ്ടേ? തീർച്ചയായും വെട്ടിപ്പാണ്. അത്തരം വെട്ടിപ്പതിനെതിരെ അന്വേഷിച്ച് നടപടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വപ്നമാരുടെ പുറകെ പോകുന്ന അഴിമതിക്കാരായ IASകാരുണ്ട്. എല്ലാ IASകാരും അഴിമതിക്കാരെന്ന് പറയാൻ കഴിയുമോ? എല്ലാ KSRTC ബിജു പ്രഭാകർ എല്ലാ KSRTC ജീവനക്കാരും ഈ നിലയിൽ ക്രമക്കേട് നടത്തുന്നവരാണെന്ന് പറഞ്ഞോ? എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾ അദ്ദേഹം വൈകുന്നേരമാണ് അത് തിരുത്തിയത്. എന്ന് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ശ്രീ ശശിധരൻ, എന്ന് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. കേൾക്കൂ, എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്നല്ലേ താങ്കൾ പറയുന്നത്? അതെങ്ങനെയാണ് കേൾക്കല്? താങ്കളുടെ നോക്കൂ, എന്തിനാ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ശ്രീ ശശിധരൻ, നിങ്ങളുടെ MD അവിടെ ഒരു MD വന്നാലും വാഴുന്നില്ലല്ലോ. അവിടെ 1500 കോടിയും 2000 കോടിയും ഒക്കെ ഈ പൊതു ഖജനാവിൽ നിന്ന് കൊണ്ട് ചെരിയുകയാണല്ലോ. ഇതൊക്കെ സാധാരണക്കാരന്റെ പൈസയല്ലേ? അവിടെ വലിയ ധൂർത്തും ക്രമക്കേടും നടക്കുമ്പോ അവിടെ വരുന്ന MDമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠനം നടത്തിയത് ഇന്ന ക്രമക്കേടുകൾ കൊണ്ടാണ്. KSRTC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ നഷ്ടത്തിൽ പോകുന്നതെന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഇത്ര വലിയ പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ട വിധത്തിലുള്ള, പൊതു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ട വിധത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വികളിയാകുന്നത്? പത്രക്കാരെ പറയുമ്പോഴേ നിങ്ങൾക്ക്
പത്രക്കാരെ പറഞ്ഞാലൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ പൊതുനിരത്തിലൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. അഴിമതിക്കാരായ പത്രക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾ ഇതൊക്കെ കാണുന്ന ആളുകൾ തന്നെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ പറയുന്നത് കൂടെ നിങ്ങൾക്ക് ഇത് പറയാൻ കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു. ശരി, താങ്കൾ പറയൂ. എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിലെ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ഭാര്യയോ മക്കളോ തെറ്റ് ചെയ്താൽ അത് പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി ഇന്ന് വിളിച്ചു കൂവുന്ന നടപടിയല്ല ആ വീട്ടിലെ നാഥൻ നടത്തേണ്ടത്. ആ നാഥൻ ആ തെറ്റ് ചെയ്തവരെ തിരുത്തി അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ശ്രീ ബിജു പ്രഭാകർ ചെയ്യേണ്ടിയിരുന്ന അതാണ്. ഇവിടെ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആരും ചെല്ലുന്നില്ല. അത് അദ്ദേഹം തന്നെ വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു യൂണിയനും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു യൂണിയനും കുറ്റക്കാരെ സംരക്ഷിക്കാൻ ചെല്ലുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെന്തിനാ യൂണിയനുകളെ കുറ്റം പറയുന്നത്? ശ്രീ ആർ ശശിധരൻ, എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി ഒന്ന് കൃത്യമായി പറഞ്ഞാല് നമുക്ക് ഓരോന്നിലേക്കായി കടക്കാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ബിജു പ്രഭാകരൻ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞതിന് താങ്കൾക്കൊരു തെളിവ് ഹാജരാക്കാൻ കഴിയുമോ? ഇന്ന് വേണമെന്നില്ല, നാളെ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ടോ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി യൂസിക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകളെ എല്ലാം ഒത്തുചേർത്തിട്ട് ഇതാ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 27,000 ജീവനക്കാരുണ്ട് കെ എസ് ആർ ടി സിയിൽ. 10,000 കണ്ടക്ടർമാരും അത്രത്തോളം ഡ്രൈവർമാരും ഉണ്ട്. അതിൽ അദ്ദേഹം തന്നെ പറയുന്ന രീതിയിൽ 4-5% പേര് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊരു സമൂഹത്തെ, ഞാൻ പറഞ്ഞപോലെ എല്ലാ ഐ എ എസ് കാരെയും ശിവശങ്കരന്മാർ എന്ന് പറയാൻ കഴിയുമോ? അപ്പൊ താങ്കൾ എല്ലാ ബിഷപ്പുമാരെയും ഇങ്ങനെ മറുപടി പറയുന്നതിലൂടെ നേരത്തെ പറഞ്ഞ കെ എസ് ആർ ടി സിയിലെ എല്ലാ ജീവനക്കാരെയും ബിജു പ്രഭാകരൻ അടച്ചാക്ഷേപിച്ചു എന്ന ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം അല്ലേ? ഞങ്ങള് അദ്ദേഹം രാവിലെ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് അർത്ഥമാകുന്നത്? കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിയിലെ ഇമ്മാതിരി ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരും കള്ളന്മാരാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് നിങ്ങൾക്ക് വേറെ ഉദ്ദേശമുണ്ടാകും. നിങ്ങൾക്ക് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്നാണ് എം ഡി വിശദീകരിക്കുന്നത്? തൊഴിലാളി താല്പര്യം, കള്ളന്മാരെ കൂടെ നിൽക്കലാണോ തൊഴിലാളി താല്പര്യം? നിങ്ങൾക്ക് പത്രക്കാരോടുള്ള താല്പര്യം തൊഴിലാളി പ്രവർത്തകർ ഇല്ല, ഞങ്ങൾക്ക് പത്രക്കാരോട് ഒരു താല്പര്യവുമില്ല. പത്രക്കാരിലെ അഴിമതി കാണിക്കുന്നവരുണ്ടോ തെറ്റ് കാണിക്കുന്നവരുണ്ടോ അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ള നിലപാടുകാരാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ കാലഘട്ടത്തിലും. അതെങ്ങനെയാണ് പത്രക്കാരിലൊരുത്തൻ കള്ളനാണെങ്കിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുമോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ട്രേഡ് യൂണിയനെ കുറിച്ചുള്ള തെറ്റായ ധാരണ. നിങ്ങളൊക്കെ കൂടെ കെ എസ് ആർ ടി സി ഭരണ എം ഡിമാരെയൊക്കെ ഇതുപോലെ പൊക്കി പൊക്കി കൊണ്ടുവരണം. അവരെയൊക്കെ വാസ്തവത്തിൽ തൊഴിലാളി വിരുദ്ധരാക്കുന്നത് നിങ്ങളെ പോലെ ചില സുഹൃത്തുക്കളാണ്. ശരിയാണ് സാറേ, യഥാർത്ഥത്തിൽ ഞങ്ങളെ പോലുള്ളവര് കെ എസ് ആർ ടി സിയിലെ ആരെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് എങ്കില്, ആരെങ്കിലും ഒക്കെ അവിടുത്തെ സത്യാവസ്ഥ തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ എഴുതും. എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഗൂഢ മന്ദഹാസം അതിലുണ്ടാകും. ഇവനൊക്കെ ഇത്രയേ കാലം ഇരിക്കൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും എഴുതിക്കോളൂ എന്ന്. അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി 1,800 രൂപയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നഷ്ടത്തിൽ കൂപ്പുകുത്തുന്നത്. നഷ്ടത്തിൽ കൂപ്പുകുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആകാശത്തു നിന്ന് വീഴുന്ന പണമൊന്നും അല്ല ശ്രീ ശശിധരൻ, ഇത് സാധാരണക്കാരന്റെ പണമാണ്. നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്, നിങ്ങൾ പെൻഷൻ വാങ്ങുന്നത്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമല്ല. നിങ്ങൾ ഈ നാട്ടുകാരുടെ വേർപ്പാണ് ഉണ്ണുന്നത് എന്ന് ഓർക്കണം. സുഹൃത്തേ, നിങ്ങളെ പോലെയുള്ള വേർപ്പ് ഞങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഒഴുക്കുന്നതിനേക്കാൾ വേർപ്പൊഴുക്കുന്നവരാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കള്ളന്മാരെ പിടിക്കുമ്പോ എന്തിനാ നിങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നത്? കള്ളന്മാരുണ്ട് എന്ന് പറയുമ്പോ എന്തിനാണ് നിരത്തിലിറങ്ങുന്നത്? ഞങ്ങള് പറഞ്ഞല്ലോ കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കേ. ഞങ്ങൾ ആരെങ്കിലും എതിരോ? അതെ, നടപടി എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഇത് വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത്. കാരണം ഞാൻ അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ പണമാണ് അവിടെ ദുർവ്യയം ചെയ്യപ്പെടുന്നത്. ഞാൻ അറിയണം എന്നതുകൊണ്ടായിരിക്കണം കെ എസ് ആർ ടി സി എം ഡി അത് പൊതുസമൂഹത്തോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതെ, പറഞ്ഞോട്ടെ. എന്തിനാ നിങ്ങൾ നിരത്തിലിറങ്ങുന്നതിനാണ്? നിങ്ങൾ നിരത്തിലിറങ്ങുന്നതെന്ന് മാത്രമല്ലല്ലോ, അധികം സംസാരിക്കുന്നവർ ആ സ്ഥാനത്ത് അധികം ഇരിക്കാറില്ല എന്ന് നിങ്ങൾ ആ പൊതുസമ്മേളനത്തിൽ പൊതുപ്രകടനത്തിനിടെ പറഞ്ഞു. ഇപ്പോ ടെലിവിഷൻ ചർച്ചക്കിടയിലും നിങ്ങൾ പറഞ്ഞു. അത് ഭംഗ്യന്തരേണ. ഞങ്ങള് പറഞ്ഞത് അങ്ങനെയല്ല. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യമാണ്, അതായത് ഈ പരിഷ്കാരങ്ങളെ എതിർക്കുന്നവർ
കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞവരാണ് ഇവിടെ ഇല്ലാത്തത് എന്നാണ് പറഞ്ഞത്. കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണം സ്വിഫ്റ്റ് പ്രസ്താവനത്തിൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റിനെ ചെയ്ത പോലെ ഇതിനെ ട്വിസ്റ്റ് ചെയ്യണം. സ്വിഫ്റ്റിനെ എതിർക്കുകയാണോ ഐ എൻ ഡി യു സി? തീർച്ചയായും സ്വിഫ്റ്റ് ഒന്നും വേണ്ട, ഇങ്ങനെ പോട്ടെ. ഇനിയിപ്പോ കിഫ്ബി കുറച്ച് പണം അവിടെ കൊണ്ടിരുന്നു, 100-200 കോടി രൂപ, അത് 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 വെള്ളത്തിൽ വീഴുന്ന പോലെ ആകട്ടെ എന്നാണ്. എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്ന ആളുകളല്ല. സ്വിഫ്റ്റ് അല്ല, ഏത് നല്ല പരിഷ്കാരത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ശ്രീ ബിജു പ്രഭാകർ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളെയും പിന്തുണച്ച ആളുകളാണ്. ഒരു പരിഷ്കാരത്തെ എതിർത്തവരല്ല ഞങ്ങൾ. പക്ഷേ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് തന്നെ പറയും. സ്വിഫ്റ്റ് പദ്ധതി നടപ്പാക്കും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ശ്രീ ബിജു പ്രഭാകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സ്വിഫ്റ്റ് പദ്ധതി നടപ്പാക്കാതെ ഈ ഒരു പൈസ തരില്ല എന്ന് ഫിനാൻസ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ആ ആ സ്ഥാപനത്തിൽ ചെലവാക്കുന്നത് പോലെ അല്ലല്ലോ 1000-2000 കോടി ഇങ്ങനെ ഗവൺമെന്റ് കൊണ്ട് ചെരിഞ്ഞു കൊടുക്കുക എല്ലാ വർഷവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പരിഷ്കാരങ്ങൾ പറ്റില്ല എങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ പെൻഷനും എടുക്കണം. അത് ഗവൺമെന്റിനോട് ചോദിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിനോട് പരിഷ്കാരം നടപ്പാക്കരുത് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം ആകണം. മറുപടി പറഞ്ഞോട്ടെ. പറയൂ. മറുപടി പറയാനുള്ള അവസരം തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 3 കൊല്ലത്തിനകം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞ് സുശീൽ കന്യയുടെ റിപ്പോർട്ട് ഇവിടെ നടപ്പാക്കി. ഞങ്ങൾ അധ്വാന ഭാരം കൂട്ടി, ഞങ്ങളെ ശമ്പള പരിഷ്കരണം നിഷേധിച്ചു, ഞങ്ങളെ ആനുകൂല്യങ്ങൾ മുഴുവൻ നിഷേധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സർക്കാർ അതിന്റെ അവസാന സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്നു പരിഷ്കാരം പാളി, സംഗതി പരാജയപ്പെട്ടു. ഞങ്ങൾ അന്ന് ആദ്യം ചൂണ്ടിക്കാണിച്ച ആളുകളാണ് ഈ പരിഷ്കാരം പരാജയപ്പെടും. ഞങ്ങളെ എതിർപ്പ് അവഗണിച്ച് സർക്കാർ നടപ്പാക്കി. അപ്പൊ എതിർപ്പുകൾ ഉണ്ടാകും, നമ്മൾ പറയുമ്പോൾ അത് പരിഗണിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതെല്ലാം നടപ്പാക്കിയിട്ട് ഈ പാപഭാരം കൂടെ, ഈ പുതിയ പരിഷ്കാരങ്ങളിലൂടെ ഉണ്ടായിരുന്ന കടഭാരം കൂടെ അവസാനം നിങ്ങളെ പോലുള്ളവർ തൊഴിലാളികളുടെ തലയിൽ കയറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ബലം എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങി ഒരു കാര്യം പറയുമ്പോൾ നിരത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. അതിനിടയില് ഐ എൻ ടി യു സി പറയുന്ന നിങ്ങൾ നിരത്തിലിറങ്ങിക്കോ, അതിലൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാലോ. നിങ്ങൾ നിരത്തിലിറങ്ങി ഇന്ന് ഇന്നിപ്പോ പറഞ്ഞത് സ്വിഫ്റ്റ് രൂപീകരിച്ച് യൂസഫ് അലിക്ക് കൈമാറാൻ ശ്രമിക്കുകയാണെന്ന് ഒരു ഐ എൻ ടി യു സി കാരൻ പറയുന്നത് കേട്ടു. താങ്കളാണോ അത് പറഞ്ഞത്? സ്വിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പോണെന്നൊന്നും ആരും പറഞ്ഞില്ല. സ്വിഫ്റ്റ് രൂപീകരിച്ച് യൂസഫ് അലിക്ക് കൊടുക്കാൻ പോണെന്നൊന്നും ആരും സ്വിഫ്റ്റ് എങ്ങനെ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ കെ എസ് ആർ ടി സിയുടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കെ എസ് ആർ ടി സിയുടെ ഏത് വസ്തു കൈമാറുന്നതിന്? കെ എസ് ആർ ടി സിയുടെ കണ്ണായ സ്ഥലങ്ങളെല്ലാം പോയി. കെ എസ് ആർ ടി സിയുടെ കൈവശം ഇരിക്കുന്ന വികാസ് ഭവനിന്റെ ഇപ്പോ അതിപ്പം പിന്നെ കിഫ്ബിക്ക് കൊടുത്തു. എറണാകുളത്തുള്ള കിഫ്ബി ആരുടെയാ? എറണാകുളത്ത് തേവരയിലുള്ള 5.5 ഏക്കർ നമുക്ക് വികാസ് ഭവനിലേക്ക് തന്നെ വരാം. വികാസ് ഭവൻ കെ എസ് ആർ ടി സിയുടെ ഭൂമിയാണോ? തീർച്ചയായും അല്ലെന്ന് പറയുന്നു കെ എസ് ആർ ടി സി എം ഡി. അത് ഗവൺമെന്റ് ഭൂമിയാണ്, കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. എന്നാ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ പട്ടയമില്ലാത്ത 110 ഏക്കർ കെ എസ് ആർ ടി സിയുടെ കൈവശമുണ്ട്, അതുകൂടെ കൊടുക്കട്ടെ. അല്ലല്ല നോക്കൂ, ഇത് കെ എസ് ആർ ടി സിയുടെ സ്ഥലമാണ് എങ്കിൽ തന്നെയും അവിടെ കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മാസം 25 ലക്ഷം രൂപ വാടക കിട്ടുന്ന ഒരു പ്രൊപ്പോസൽ വരുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ്? എനിക്കതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിഷ്കാരം പറഞ്ഞാണ് തിരുവനന്തപുരം, കോഴിക്കോട്, അങ്കമാലി, തിരുവല്ല അന്നിരുന്ന എം ഡി ശ്രീ ടി പി സെൻകുമാർ ഇത് തന്നെ പറഞ്ഞത്, ഞങ്ങളെ എല്ലാം സ്വർഗരാജ്യത്ത് കൊണ്ടുപോകാന്ന്. അപ്പൊ അതിനകത്ത് കയറാൻ നിവർത്തിയില്ല, വണ്ടി ഇടാൻ സ്ഥലമില്ല, ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. വണ്ടി ഇടാൻ നിവർത്തിയില്ല, കെ എസ് ആർ ടി സിക്കാരെ ഒരു റവന്യൂ കൊണ്ട് തരുന്നില്ല. അവിടെയുള്ള ബാക്കി കെട്ടിടത്തിന്റെ വാടക ഉപയോഗിച്ച് എന്തെങ്കിലും റവന്യൂ കിട്ടുമെങ്കിൽ അതെങ്കിലും കിട്ടട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു കാര്യത്തിനും ആരും എതിരല്ല. ഗുണകരമല്ലാത്ത കാര്യമെന്ന് തോന്നിയത് കൊണ്ടാണ്. എന്തിനാ എറണാകുളത്തുള്ള 5.5 ഏക്കർ സ്ഥലം 50 കൊല്ലം പാട്ടത്തിന് ഒരു കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? അതിന്റെ പിന്നിൽ അതിപ്പോ റവന്യൂ വകുപ്പ് തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളല്ലേ, അന്വേഷിക്ക്, ശരിയാണോ എന്ന് അന്വേഷിക്കും.
നോക്കൂ, ഇപ്പോൾ ബിജു പ്രഭാകർ പറയുന്നത് പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇൻഡിപെൻഡൻ്റായി വെരിഫൈ ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നിരത്തിലേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് ഗോഗ്വ വിളിക്കുന്നു, നിങ്ങളൊന്നും അധികകാലം കെ എസ് ആർ ടി സിയിൽ തുടരാൻ കഴിയില്ല, തുടരാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ 1500-2000 കോടി രൂപ ഗവൺമെൻറ് ഈ കെ എസ് ആർ ടി സിക്ക് കൈമാറുമ്പോൾ ഞാൻ അടക്കമുള്ളവരുടെ ടാക്സ് കൂടി അതിനകത്തുണ്ട് എന്നുള്ള ഒരു വികാര പ്രകടനം മാത്രമാണ് ശ്രീ ശശിധരൻ. ദയവായി തുടരുക, ഞാൻ മടങ്ങിയെത്താം താങ്കളെ. ശ്രീ ഡിജോ കാപ്പൻ, കെ എസ് ആർ ടി സിയുടെ അനുബന്ധ കോർപ്പറേഷനായി സ്വിഫ്റ്റ് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഞങ്ങള് നിങ്ങളെ ചാനലുകൾ ചിലര് സി എം ഡി മാറണമെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും മാറരുത്, അത് ഞങ്ങളുടെ ജോലിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇത്തരം ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഞങ്ങളെ ചുമലിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. പറയാത്ത കാര്യങ്ങൾ, എം ഡിമാരെ മാറ്റുന്നതും മന്ത്രിയെ മാറ്റുന്നതും ഒക്കെ സർക്കാരിന്റെ ജോലിയാണ്, ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ തുടരൂല എതിർക്കുന്നവരെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ പലരും പിന്നെ ഇവിടെ കണ്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. അതൊക്കെ പറയാൻ പോകുന്ന ആലോചിക്കണം. പ്രബലന്മാരാണ്, പ്രബലന്മാരാണ് നിങ്ങളൊക്കെ, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ശ്രീ ഡിജോ കാപ്പൻ, ഈ സ്വിഫ്റ്റ് അനുബന്ധ കോർപ്പറേഷൻ വരുന്നു എന്നുള്ളതും കിഫ്ബി ഫണ്ട് ഈ പറയുന്ന സ്വിഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെയാണല്ലോ നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ. ഇത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ വേണ്ടിയാണെന്നുള്ള ആക്ഷേപമുണ്ട്. എന്തായാലും അത് ശരിയാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ കഴിയുമോ? കെ എസ് ആർ ടി സിയുടെ ഒരു അനുബന്ധ കോർപ്പറേഷൻ ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറാനാകുമോ? ശ്രീ ബിജു പ്രഭാകർ പറഞ്ഞത് നമ്മൾ എയർ ഇന്ത്യ വിൽക്കാൻ നടന്നിട്ട് എത്ര കാലമായി ആരും മേടിക്കുന്നില്ല എന്നുള്ളതാണ്. കെ എസ് ആർ ടി സി ഒന്നും ഒരാൾക്കും വിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതാണ് ശരി? അല്ല, ഇതിനകത്ത് നമ്മൾ കെ എസ് ആർ ടി സിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് നന്നാക്കാൻ ഒരു പരിശ്രമം നടത്തിയാലും അതിനെതിരെ ഇപ്പൊ ബിജു പ്രഭാകരനെ കൊണ്ടുവന്നത് ഇവരല്ലെന്ന് പറയുന്നത്, കെ എസ് ആർ ടി സി വരുന്നതിന്റെ തലേ ദിവസത്തെ കേരളത്തിലെ പ്രിന്റ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, കെ എസ് ആർ ടി സിയിലെ യൂണിയനുകളെല്ലാം കൂടി പോയി ബിജു പ്രഭാകരനോട്. ഡിജോ കാപ്പൻ, താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ഏതോ തരത്തിൽ മ്യൂട്ട് ആയിട്ടുണ്ടത്. താങ്കളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. ശ്രീ ഹരികൃഷ്ണൻ, നിങ്ങൾക്കിപ്പോ രണ്ടിടത്തും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്പം മുമ്പ് ശ്രീ എളമരം കരീം പറയുകയുണ്ടായി ഇതൊന്നും ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തല്ല പറയേണ്ടത് എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാൽ അത് വാർത്താസമ്മേളനത്തിൽ വിളിച്ചു ചേർത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരല്പം ജാഗ്രത കാണിക്കണ്ടേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. മാധ്യമ പ്രവർത്തകരുടെ അദ്ദേഹം ഒരു കടലാസ് ഉയർത്തി, അല്ലല്ലല്ല, ഞാൻ തുറന്നു പറയണം, തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണമുണ്ട്. ഒന്ന്, മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ ഒരു കടലാസ് ഉയർത്തിപ്പിടിച്ച് ആലപ്പുഴയിൽ ജീവനക്കാർ കൂടുതലാണ്, തിരുവനന്തപുരത്ത് കുറവാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ സ്വയം തീരുമാനിച്ച് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നതാണോ? ഒരു സ്ഥാപനത്തിനകത്ത് ജീവനക്കാരെ വിന്യസിക്കുന്നതിനകത്തുള്ള പരാജയം പോലും, എന്നിട്ട് എന്താ ന്യായം ഇഞ്ചി കൃഷി നടത്താൻ പോവാണെന്നാണ്? ആരുടെ? ട്രേഡ് യൂണിയന്റെ പരാജയമാണോ? ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, യൂണിയനുകൾ തീരുമാനിച്ചുള്ള ട്രാൻസ്ഫർ ആണോ അവിടെ നടക്കാറുള്ളത്? കൂടിയാലോചന, വ്യവസ്ഥാപിതമായ നിലയുണ്ട്. ശ്രീ അത് തന്നെയാ പറഞ്ഞു വന്നത്. ശ്രീ ബിജു പ്രഭാകർ ചുമതലയേറ്റെടുത്ത് ട്രേഡ് യൂണിയനുകളുടെ ആദ്യത്തെ യോഗം വിളിക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളിലൊന്ന് ജനറൽ ട്രാൻസ്ഫർ നടത്തണമെന്നാണ്. വ്യക്തമായ നോംസ് ഉള്ള സ്ഥാപനമാണ് കെ എസ് ആർ ടി സിയിൽ. അവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാകുന്ന ഫ്ലാപ്പിനെ തൊഴിലാളികൾ ഇഞ്ചി കൃഷിക്ക് പോകുന്നു എന്ന ആക്ഷേപമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ആരാണ് കാണിക്കേണ്ടത്? ഞങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാതെ ബസ് ഓടിക്കാനാവില്ലെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങനെ സ്ഥലം മാറ്റം കൊടുക്കുന്നതിന് ആരാണെതിര്? പക്ഷെ ചെയ്തതെന്താ? 3 മാസത്തേക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ ഒരു തൊഴിലാളിയെയും ഒരു ഡിപ്പോയിലും സമാധാനപരമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകാത്തതിന് ഉത്തരവാദി ട്രേഡ് യൂണിയനുകളാണോ? ഞങ്ങൾ തൊഴിലാളിയുടെ പക്ഷത്ത് നിന്ന് അതല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഗുണകരമാണെങ്കിൽ അത് സ്വീകരിച്ചുകൂടെ? ഈ വിവാദം ഒഴിവാക്കാമായിരുന്നല്ലോ, ഈ പ്രതിഷേധം ഒഴിവാക്കാമായിരുന്നല്ലോ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. അത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അഴിമതി സംബന്ധിച്ച ആ ചർച്ച ഉൾപ്പെടെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം ഇവിടെ പരസ്യമായി തന്നെ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നാളിതുവരെയുള്ള ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ
ഒരു അഴിമതിക്കാരനെ സംരക്ഷിക്കണമെന്ന് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ അടുത്ത് ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആരെങ്കിലും ചെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. അവിടെ നടപടിയല്ലേ വേണ്ടത്, ശക്തമായ നടപടിയെടുക്കണം. ഈ നിലയിൽ ഈ സ്ഥാപനം പോവില്ല. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സപ്പോർട്ടീവായി വരുമ്പോൾ ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തണം എന്ന് കേരളീയ സമൂഹം ആകെ ആഗ്രഹിക്കുമ്പോൾ ഒരു മാറ്റത്തിന് ഞങ്ങളൊന്നും തയ്യാറാകില്ല എന്നുള്ള വികലമായ നിലപാടല്ല കെ എസ് ആർ ടി ആരെങ്കിലും ട്രേഡ് യൂണിയനുകളെ കുറിച്ച് അങ്ങനെ അദ്ദേഹം പറയുന്നില്ല. മഹാഭൂരിപക്ഷം ജീവനക്കാരെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എം ഡി ബിജു പ്രഭാകർ പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നത് വ്യക്തതയില്ല. പക്ഷേ എം ഡി പറയുന്നത് പഠനം നടത്തിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ എന്തിനാണ് ട്രേഡ് യൂണിയനുകൾക്ക് ഇത്ര വെപ്രാളം എന്ന് മാത്രമേ ഞാൻ നേരത്തെ ആദ്യം CITUവിന്റെ പ്രതിനിധിയായ ഹരികൃഷ്ണനോടും പിന്നീട് INTUCയുടെ പ്രതിനിധിയായ ശശിധരനോടും ചോദിച്ചിട്ടുള്ളൂ. വെപ്രാളപ്പെടണ്ട, നിങ്ങളുടെ മടിയിൽ കനം ഇല്ലെങ്കിൽ വെപ്രാളം വേണ്ട. ഞങ്ങൾക്ക് എന്തിനു വെപ്രാളപ്പെടണം? ഞങ്ങളുടെ ജീവിതല്ല ഇത്. അതെ, സ്ഥാപനം അത് കൊള്ളയടിക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടു നിൽക്കുന്നാണോ കരുതുന്നത്? അല്ല, KSRTC MD പറയുന്നുണ്ട്, KSRTC MD പറയുന്നുണ്ട്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ 5 മുതൽ 10% വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം KSRTC ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പാടില്ല, ഒരു വിധത്തിലുള്ള നിയന്ത്രണം അതിലുണ്ടാകാൻ പാടില്ല. ആകെ ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇഞ്ചി കൃഷിക്കും മഞ്ഞൾ കൃഷിക്കും ഒക്കെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ടിക്കറ്റിംഗിൽ ക്രമക്കേട് നടത്താനാകൂ. അങ്ങനെയാണെങ്കിലേ അവർക്ക് ഡീസൽ ചോർത്ത് വിൽക്കാനാകൂ. ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരല്പം ഒന്നുകൂടി ഞാൻ കിടത്തി പറയാം. KSRTCയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ആയി വരെ നിയോഗിച്ച സ്ഥാപനമാണിത്. അതെ, എന്നിട്ട് ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിനെതിരെ ഇപ്പോ നടപടി എടുക്കേണ്ടി വരുന്നു KSRTC MD ക്ക്. എന്തിനാണെന്നറിയോ, പോക്സോ കേസിൽ റിമാൻഡിലായ പ്രതിയെ തിരിച്ചെടുത്ത വിജിലൻസ് പോയി. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് പോയി, അദ്ദേഹത്തിന്റെ പെൻഷൻ പറ്റിയതോടുകൂടി വിരമിച്ചു. വീണ്ടും KSRTCയിലെ തന്നെ ഉദ്യോഗസ്ഥനെ ആ ചുമതല ഏറ്റെടുത്തു. ഈ എക്സിക്യൂട്ടീവ് ഉന്നതതല മാനേജ്മെന്റിനകത്തുണ്ടാകുന്ന ഫ്ലാപ്പിനടക്കം ട്രേഡ് യൂണിയനുകൾ മറുപടി പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമാണ്. ആ നിലയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നു ഇതിനെ. നമ്മൾ ഓരോരുത്തര് വരുന്നു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്തുന്നു, അവര് പരാജയപ്പെടുന്നു, അപ്പൊ ആ ആളുടെ കൂടെ നിൽക്കുന്നവര് ഒറ്റപ്പെടുന്നു. അങ്ങനെ ഇത് ഇതിനെ ഒരു എന്തായാലും ഇനിയിപ്പോ കേരള സമൂഹത്തിന്റെ പൈസ എടുത്തിട്ട് നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല കേട്ടോ. അത് ഖണ്ഡിതമായി പറയേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നു. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KSRTC MD പറയുകയാണ് ഇന്ന ക്രമക്കേടുകൾ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങളെ കൊടിയും പിടിച്ച് നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പലവട്ടം പറഞ്ഞു, അത് ഞങ്ങളുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അല്ല, എല്ലാം നിങ്ങളുടെ അവകാശമാണോ? പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ അവകാശത്തെ കുറിച്ചൊന്നും ആർക്കും തെറ്റിദ്ധാരണയൊന്നും ഇല്ല സാറേ. പക്ഷേ നിങ്ങള് ഒരു തൊഴിലാളി യൂണിയൻ തൊഴിലാളികളെ മുഴുവൻ അപമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ രോഷം കൊള്ളുന്നത്? ഞാൻ ചോദിക്കട്ടെ, ശ്രീ ശശിധരൻ, നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു മുഴുവൻ തൊഴിലാളികളെയുമാണ് MD ഇന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞത് എന്ന്. ഞാൻ താങ്കളോട് തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇന്ന് വേണ്ട, നാളെയെങ്കിലും അങ്ങനെ മുഴുവൻ തൊഴിലാളികളെയും അപമാനിച്ച ആ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് തരാമോ? വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് തരാമോ? താങ്കൾ അതിൽ നിന്ന് പിന്മാറി. ഞങ്ങളുടെ കയ്യിലും ഉണ്ട് സൗണ്ട് ബൈറ്റ്, ആ ടെലിവിഷൻ ക്ലിപ്പുകൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കളോട് ചോദിച്ചത്, ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടൂ, അല്ലെങ്കിൽ KSRTCയിലെ INTUCയുടെ തൊഴിലാളി സംഘടന ഒന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി അറിയാൻ പറ്റും. ഞങ്ങളത് സാമൂഹ്യ മാധ്യമത്തിൽ ഇടാതെ തന്നെ സമൂഹത്തിനെല്ലാം അറിയാം. നിങ്ങൾക്ക് ബോധ്യമായില്ലെങ്കിൽ അതൊന്നുകൂടെ ഇട്ട് കേൾക്കുക. ഈ 5% കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് വൈകുന്നേരം 5 മണിക്കുള്ള പത്രക്കാരുമായിട്ടുള്ള സംസാരത്തിലാണ്. രാവിലെ ഒരു 5% പറഞ്ഞില്ല, 10% പറഞ്ഞില്ല. ഒന്നുകൂടെ ഇട്ട് കേട്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ താങ്കൾ അത് ഏറ്റെടുക്കും. ശ്രീ ശശിധരൻ, മുഴുവൻ തൊഴിലാളികളെയുമാണ് അപമാനിച്ചത്. അങ്ങനെ മുഴുവൻ തൊഴിലാളികളെയും അപമാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനാകുമോ KSRTCയുടെ MD ക്ക്? തൊഴിലാളികൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് KSRTC മുന്നോട്ട് പോവുക? ദയവ് ചെയ്ത് ഞങ്ങളെ ഈ അദ്ദേഹവുമായി ഒരു വെല്ലുവിളിക്കാനുള്ള രീതി ഒന്നും മാറ്റരുത്. ഞങ്ങൾ അങ്ങനെയൊന്നും, ഞങ്ങൾ പാവങ്ങളാണ്.
പത്ത് ഇരുപത്തി ഏഴായിരം തൊഴിലാളികൾ ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് ശമ്പളം ആനുകൂല്യം തന്നാൽ മതി മര്യാദയ്ക്ക്. ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനോ മാറ്റാനോ ഒന്നും നടക്കണവരല്ല. ശ്രീ ബിജു പ്രഭാകർ അദ്ദേഹം ഒരു അഞ്ച് കൊല്ലമെങ്കിലും ഇവിടെ തുടരണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹവുമായി സംസാരത്തിലും പെരുമാറ്റത്തിലും കെ എസ് ആർ ടി സിയിലെ ഒരു യൂണിയനുകളും അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും മോശമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായ പത്രസമ്മേളനത്തിൽ തൊഴിലാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അപമാനം നേരിട്ട പ്രസ്താവന വന്നപ്പോൾ അതിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. അത് ഞങ്ങൾ ഇനിയും അത്തരം പ്രസ്താവന ഉണ്ടായാൽ ഞങ്ങൾ പ്രതിഷേധിക്കും. വൈകുന്നേരം 5 മണിക്കാണ് അദ്ദേഹത്തിന്റെ തിരുത്തൽ വന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കി. ആർ ശശിധരൻ, ഈ സ്വിഫ്റ്റ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഐ എൻ ടി യു സിയുടെ സൗണ്ട് ബൈറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വിഫ്റ്റ് രൂപീകരിച്ച് ഒരു വിദേശ മലയാളിക്ക് കൈമാറാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായി. എന്താണ് നിങ്ങൾക്ക് സ്വിഫ്റ്റിനെ കുറിച്ച് അറിയുന്നത്? ശശിധരൻ കൈമാറുമെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്? കെ എസ് ആർ ടി സിയുടെ വസ്തുക്കൾ പലതും കച്ചവടം ചെയ്യുന്നതോ പാട്ടത്തിന് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുക്കുന്നതോ അത് അവസാനം ചെന്ന് ഒരു വിദേശ മലയാളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് എത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയവര്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എറണാകുളത്തുള്ള തേവരയുള്ള 5.5 ഏക്കർ സ്ഥലം എച്ച് എൽ എല്ലിന് വീട് വെച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് അവിടെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് അനുമതി നൽകി. ഈ എച്ച് എൽ എൽ എന്ന് പറയുന്നത് പേരൂർക്കടയുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനിയാണ്. ഇത് കച്ചവടത്തിന് വച്ചിരിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനി വാങ്ങാൻ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് ഒരു വിദേശ മലയാളിയാണെന്നുള്ളത് സ്വാഭാവികമായി എത്തും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരി, അല്ലല്ല, ശ്രീ ശശിധരൻ, ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും താങ്കളോട് യോജിക്കുന്നു. കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ താങ്കൾ അതിൻ്റെ ഡോക്യുമെൻ്റ് തന്നോളൂ. താങ്കളോടൊപ്പം യൂണിയനുകളോടൊപ്പം കെ എസ് ആർ ടി സിയോടൊപ്പം പോരടിക്കാൻ മാധ്യമങ്ങളും ഉണ്ടാകും, ഞങ്ങളും ഉണ്ടാകും, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു ഇഞ്ച് ഭൂമി, സർക്കാർ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലേക്ക് എത്തരുത് എന്നുള്ള നിശ്ചയദാർഢ്യം നമുക്കെല്ലാം വേണം. പക്ഷേ കിഫ്ബിക്ക് ഒരു പ്രൊജക്റ്റിന് വികാസ് ഭവനിലെ ഭൂമിയിലെ ഒരു ഭാഗം വിട്ടുകൊടുക്കുന്നതിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ അത് പൂർത്തിയാക്കിയില്ല. പറയും, ഇവിടെ സദുദ്ദേശപരമാണ്, അത് ന്യായമായ പ്രവൃത്തിയായിരുന്നെങ്കിൽ റവന്യൂ വകുപ്പ് തടയോ? 50 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ എടുത്ത നടപടിയെ റവന്യൂ മന്ത്രിയാണ് തടഞ്ഞത്. നിങ്ങളത് അന്വേഷിച്ചു, ഞങ്ങളെ മാത്രം നിങ്ങൾ ഇതിനെ കുറ്റപ്പെടുത്തി. റവന്യൂ മന്ത്രി തടയുന്നുണ്ടോ, ഏതെങ്കിലും ഫയലിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതല്ല. താങ്കൾ പറഞ്ഞ ആദ്യ കാര്യം ഞാൻ അംഗീകരിക്കുന്നു, സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലേക്ക് ഭൂമി പോകുന്നുണ്ടെങ്കിൽ അത് യൂസഫലി ആയിക്കൊള്ളട്ടെ, വേറെ ഏതെങ്കിലും വ്യവസായം ആക്കട്ടെ, ആർക്ക് ഛേദം പോകാൻ പാടില്ല, അത് ഉറപ്പാണ് നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്ന് വെച്ച് കെ എസ് ആർ ടി സിയിൽ വൈവിധ്യവൽക്കരണം നടത്തി അതിൻ്റെ നഷ്ടം കുറയ്ക്കുക, നികുതി പണം കൊടുക്കുന്നവൻ്റെ പണം ചോർത്തിയെടുക്കാൻ വേണ്ടി മാത്രമായി ഇതൊരു വെള്ളാനയായി തുടരാനാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനകത്ത് യൂണിയനുകൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശമായിട്ടൊന്നും കാണേണ്ടതില്ല, അത് ഇനിയും അനുവദിക്കാനാകില്ല. എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ബജറ്റ് എടുത്ത് നോക്കുമ്പോൾ 1500 കോടി 2000 കോടി ഇങ്ങനെ കെ എസ് ആർ ടി സിക്ക് തരിക, ബാക്കിയുള്ള ആളുകളെല്ലാം എന്താ, ബാക്കിയുള്ളവരൊക്കെ എന്താ ഇവിടെ ഈ നാട്ടിൽ അവരൊന്നും ആനുകൂല്യങ്ങൾ അർഹിക്കുന്നവരല്ലേ, അവർക്കൊന്നും ആനുകൂല്യങ്ങൾ വേണ്ടേ? ദയവായി തുടരുക. ശ്രീ ടിജോകാപ്പൻ, ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ച് താങ്കൾക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യം ഈ സ്വിഫ്റ്റ് പദ്ധതിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ് പദ്ധതി ഈ നിലയിലാകുന്നത്? ഞാൻ മടങ്ങിയെത്താം, ദയവായി ക്ഷമിക്കണം എന്നോട്. ബിജു പ്രഭാകരൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ബിജു പ്രഭാകരൻ, വിവാദമായ പ്രസ്താവന താങ്കൾ നടത്തിയത് കെ എസ് ആർ ടി സി ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു എന്ന ഒരു പ്രതീതി ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ ജീവനക്കാർ പറയുന്നത് താങ്കൾ രാവിലെ വാർത്താ സമ്മേളനത്തിൽ ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്, പിന്നീട് വൈകുന്നേരം 5 മണിയായപ്പോഴാണ് താങ്കൾ അത് 5% 10% എന്ന നിലയിൽ തിരുത്തിയത് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കഴിഞ്ഞ് നമുക്കിപ്പം ബിജു പ്രഭാകർ പുതിയ കമ്പനിയായിട്ട് വന്നു, അതിനെ യൂണിയൻ എതിർത്തു, അതിനു മുമ്പ് ടോമിന്ദർ സെക്രട്ടറി പറയുന്നു കെ എസ് ആർ ടി സിയുടെ കയ്യിൽ പണമില്ല, പണമില്ലാത്തത് കൊണ്ട് വാടകയ്ക്ക് ബസ് എടുത്തോടാൻ പോകുന്നു, കിലോമീറ്ററിന് 14 രൂപ വെച്ച് 320 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞു. ആ ഒരു ഇഷ്യൂവിലും അതുപോലെ തന്നെ ഡ്രൈവർ കം കണ്ടക്ടർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദീർഘദൂര സർവീസുകൾ അങ്ങനെയാണ് ചെലവ് ചുരുക്കുന്നത്. അതായത് 500-600 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടി ഒരുപക്ഷെ അതേ ടിക്കറ്റുകൾ മുഴുവൻ കൊടുത്തിരിക്കും. അപ്പം ആ ഡ്രൈവർ തന്നെ ബാംഗ്ലൂർ വരെ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകൾ ഡ്രൈവർമാർക്ക് കണ്ടക്ടർ ലൈസൻസും കൂടെ കൊടുത്ത് അവരെ വിടണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഇവർ ശബ്ദിച്ചു. അപ്പം
ടോമിന്റെ ചെങ്ങേരി ആ കാലഘട്ടങ്ങളിൽ പണം ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ശമ്പളം കൊടുത്ത പിറ്റേന്നാണ് ടോമിൻ തച്ചങ്കരി ഇതിനകത്തുനിന്ന് പുറത്തുവിടുന്നത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം? 810 കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാർ ഇരിപ്പുണ്ട്, അവര് ഫീൽഡിൽ ഇറങ്ങണം. കൺട്രോളിംഗ് ഇൻസ്പെക്ടറിന് ഒരു തസ്തിക പോലും കെ എസ് ആർ ടി സിയിൽ ഇല്ല. ഇവരിത് കാലാകാലങ്ങളിൽ അനധികൃതമായി എഴുതിയെടുത്തിരിക്കുകയാണ്. 810 കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരോട് റോഡിൽ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവരാണ് യൂണിയന്റെ തലപ്പത്തിരിക്കുന്നത്. ആ ആളുകൾ എല്ലാവരും കൂടി ബഹളം വെച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇവര് തന്നെ പറയട്ടെ, കേരളത്തിൽ ഏത് സ്ഥാപനത്തിലാണ് 5 വർഷത്തിനിടയ്ക്ക് 6 മാനേജിംഗ് ഡയറക്ടർമാർ വന്നിട്ടുള്ളത്? അപ്പൊ അത്രയും പവർഫുൾ ആയുള്ള ട്രേഡ് യൂണിയൻ, നികേഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ നികുതി പണം 5,000 കോടി രൂപ എടുത്ത് കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായിട്ട് എന്ത് സേവനം നടത്തുന്നു? ഈ പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കേണ്ട, ഞങ്ങളെപ്പോലെ സ്വന്തമായി വാഹനമില്ലാത്ത ആളുകൾക്ക് ഈ സ്ഥാപനം നിലനിൽക്കേണ്ട ആഗ്രഹമുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന നിലയിൽ ഇത് നിലനിൽക്കണമെന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞങ്ങൾ പറയുന്നു ഇതിനകത്ത് ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ്, ഇന്നിപ്പോ എം ഡി പറഞ്ഞിരിക്കുന്നു 7,000 ജീവനക്കാർ കൂടുതലാണെന്ന്. പക്ഷേ എന്നിട്ട് അതൊരു പൊതു കാര്യം ശ്രീ ഡിജോ കാപ്പൻ, ഞാൻ ചോദിച്ചത് ഇവര് ഇവര് എണ്ണം കൂടുതലാണെന്ന് പറയും. ശ്രീ ഡിജോ കാപ്പൻ, ഇവര് വിചാരിക്കുന്നത് ഈ സ്വിഫ്റ്റ് പദ്ധതിയിൽ സ്വകാര്യ മേഖലക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സൂത്രപ്പണിയാണ് എന്നാണ്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് നമുക്കറിയില്ലല്ലോ. സർക്കാർ ഗവൺമെന്റ് അങ്ങനെ ചെയ്യും എന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അവിടെ തന്നെ ബിജു പ്രഭാകർ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന് മാത്രമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ഒന്നും കൊടുക്കണ്ട, കെ എസ് ആർ ടി സി ആകെയുള്ള സർക്കാരുകൾ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളതാണല്ലോ. ബിജു പ്രഭാകർ പറയുന്നത് നോക്കൂ, എയർ ഇന്ത്യ ഇതുവരെ വിൽക്കാനായിട്ടില്ല, അതിന്റെ അസറ്റ് എത്രത്തോളമാണ്, ഈ രാജ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, എന്നിട്ടും അത് വിൽക്കാൻ കഴിയുന്നില്ല. കെ എസ് ആർ ടി സി ഒന്നും ആർക്കും വേണ്ടെന്നാണ് പറയുന്നത്, യൂസഫ് അലിക്കല്ല ആർക്കും വേണ്ട, പക്ഷേ ഐ എൻ ടി യു സി വിചാരിക്കുന്നത് അത് ആർക്കോ വിൽക്കാനുള്ള ശ്രമമാണെന്നാണ്. അതെ, അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും കെ എസ് ആർ ടി സി പോലെയുള്ള ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒന്ന്, അവരുടെ ഇതിനകത്തു നിന്നുള്ള ഒരു വരുമാനം, ഇതിനകത്ത് 10-27,000 ജീവനക്കാരുണ്ടെങ്കിൽ 100 രൂപ വെച്ച് വിരിച്ചാൽ തന്നെ എത്ര 27,00,000 രൂപ പ്രതിമാസം കിട്ടും. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ സമയത്തൊക്കെ ഈ തൊഴിലാളികളുടെ കയ്യിൽ 1,000 രൂപ വെച്ച് വിരിക്കും. അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു കാരണവശാലും ഈ സ്ഥാപനത്തെ ഒരു സ്വകാര്യ മേഖലയിലേക്ക് വഴിതിരിച്ചു വിടും എന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തായാലും ഇവിടെ തൊഴിലാളികളുടെ കെ എസ് ആർ ടി സി എം ഡി പറയുന്നത് വെറും ക്രമക്കേടുകൾ മാത്രമല്ല, ഈ ഷെഡ്യൂളിലുള്ള അപാകതകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നേരത്തെ ഇവിടെ ശ്രീ ഹരികൃഷ്ണ ആയാലും ശ്രീ ശശിധരൻ ആയാലും പറഞ്ഞതിൽ വാസ്തവമില്ലേ? ഈ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ ഹലുവ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഹലുവ ഷെഡ്യൂൾ മാറ്റി കുറച്ചുകൂടി പണിയുള്ള ഷെഡ്യൂൾ ആക്കി കൊടുക്കേണ്ടത് ഇവരൊക്കെ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് നിസ്സഹായതയുടെ സ്വരത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നത്? അദ്ദേഹം പറയുന്നത് ഈസ്റ്റ് വോട്ടിൽ നിന്ന് ഭീമാപ്പള്ളി വരെയുള്ള 10 മിനിറ്റ് യാത്ര, 25 മിനിറ്റ് വിശ്രമം, പിന്നെ ഭീമാപ്പള്ളിയിൽ നിന്ന് 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറപ്പെട്ട് ഈസ്റ്റ് വോട്ടിലേക്ക് എത്തുന്നത് 10 മിനിറ്റ് ദൂരത്തിൽ, പിന്നെ അവിടെ 25 മിനിറ്റ് യാത്ര, ആകെ 8 മണിക്കൂർ ജോലിക്കിടയിലാണ് ഈ ഒരു ഹലുവ ഷെഡ്യൂൾ. ഇങ്ങനെയുള്ള ഷെഡ്യൂളൊക്കെ നേരെ ആക്കി എടുക്കേണ്ട ആളല്ലേ പൊതുസമൂഹത്തോട് പറയുന്നത് ഇതൊക്കെയാണ് കെ എസ് ആർ ടി സിയിൽ നടക്കുന്നതെന്ന്? അല്ല, അതിനകത്ത് നികേഷേ, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് അധ്വാന ഭാരമുള്ള സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്ടിലെ ഒരു ദിവസം 427 കിലോമീറ്റർ ബസ് ഓടുമ്പം, ആന്ധ്രയിൽ 409 കിലോമീറ്റർ ഓടുമ്പോൾ, കേരളത്തിൽ അത് 327 കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ. എന്നാൽ ശമ്പള ഇനത്തിൽ 10.70 രൂപ പെർ കിലോമീറ്റർ കർണാടക കൊടുക്കുമ്പോൾ, ആന്ധ്രയിൽ 11 രൂപ കൊടുക്കുമ്പോൾ, കേരളത്തിൽ അത് 22 രൂപയാണ്. അപ്പം ഒരു വശം റവന്യൂ വരുമാനം കുറയുകയും മറ്റൊരു വശം ചെലവ് കൂടുകയും ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത തസ്തിക, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരു തസ്തികയില്ല. പക്ഷെ ട്രേഡ് യൂണിയന്റെ ബലത്തിൽ റഫറൻഡത്തിൽ വോട്ട് കിട്ടേണ്ടത് കൊണ്ട് ഇത് ചെയ്യുന്നു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ആ സംസ്ഥാനത്ത് ആ ഒരു ഓരോ സ്ഥാപനത്തിന്റെ വിജിലൻസ് എന്ന് പറയുന്നത് അതിനകത്തെ ജീവനക്കാർ തന്നെയാണോ? മാത്രവുമല്ല, ഈ വിജിലൻസ് ഓഫീസർമാര് ഓരോരോ യൂണിയന്റെ തലപ്പത്തിരിക്കുകയും പ്രകടനത്തിന് മുന്നേ നിന്ന് നയിക്കുകയും ചെയ്യുക. അവൻ ടിക്കറ്റ് മോഷ്ടിച്ച ഒരു കണ്ടക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാ നിന്റെ അസോസിയേഷനിൽ നിന്ന് മാറുവാന്ന് പറയും. അപ്പൊ അങ്ങനെ പിടിക്കപ്പെടുന്ന എല്ലാ റിപ്പോർട്ടുകളും പൂട്ടി വയ്ക്കുന്നതാണ്. ഇവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ റിപ്പോർട്ട് മുഴുവൻ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് വേദനയോടെ ഞാൻ എനിക്ക് നേതാക്കന്മാരോട് പറയട്ടെ, ഇവര് ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ഇവരെല്ലാവരും കൂടി ഈ സ്ഥാപനത്തെ നശിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ഒരു എം ഡിമാരെ ഇരുത്തുന്നില്ല. ഞങ്ങളുടെ ആരുടെ യാത്രക്കാരുടെ ആരുടെ കുറ്റമല്ലല്ലോ ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 6 എം ഡിമാര് വന്നത്. ഇവര് തന്നെ വിളിച്ചോണ്ട് വന്നാണല്ലോ ബിജു പ്രഭാകരനെ. പക്ഷേ അദ്ദേഹം
പൊതുജനങ്ങളുടെ പണമാണ് അദ്ദേഹം പ്രതിമാസം ശമ്പളം മേടിക്കുന്നതെന്ന ബോധ്യത്തിൽ ചില നടപടികൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ശതവേറ്റു എന്നും പറഞ്ഞ് കൊടിയും പിടിച്ച് കൂട്ടിലോട്ട് ഇറങ്ങുന്നത് ഒരു പക്ഷേ ഈ അന്വേഷണം മൂടിവെപ്പിക്കാൻ സമ്മർദ്ദ തന്ത്രം ഒന്ന് മാത്രമാണ്. അദ്ദേഹം തിങ്കളാഴ്ച കസേര കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ചയെ പറയാൻ കഴിയൂ. തീർച്ചയായും അതെ. ശ്രീ സി കെ ഹരികൃഷ്ണൻ, ഈ ടിക്കറ്റ് മെഷീനിൽ ക്രമക്കേട്, ഇതൊക്കെ നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സംഘടന എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ കാണുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ മൗനം അവലംബിക്കാറാണോ പതിവ്? അല്ല, ഒരിക്കലും അല്ല. ഇത് തുടങ്ങിയ കാലഘട്ടത്തിലാണ് സുൽത്താൻ ബത്തേരിയിൽ അത്തരത്തിൽ ഒരു അഴിമതി ആരോപിക്കപ്പെട്ടത്. ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചു, മാതൃകാപരമായി ശിക്ഷിക്കണം, ശിക്ഷണ നടപടി. പിന്നീട് ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം KSRTCയുടെ ചീഫ് ഓഫീസിലാണ്. ഇപ്പൊ ആ ETM ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വാങ്ങി നൽകുന്ന പോലും ഇല്ല. പൂർണമായി അതിന്റെ കമ്പ്യൂട്ടറിന്റെയും അതിന്റെ സാങ്കേതികതയുടെയും നിയന്ത്രണം KSRTCയുടെ ചീഫ് ഓഫീസിനകത്താണ്. സ്വാഭാവികമായി അവിടെ അതിനകത്ത് പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമല്ലേ അത്? തൊഴിലാളി, അത് ഉപയോഗിക്കുന്ന തൊഴിലാളി എന്ത് പെശകാണ് അതിനകത്ത് ചെയ്യുന്നത്? ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളെ ആകെ തൊഴിലാളികൾക്ക് മേൽ കെട്ടിവെക്കുന്നതിന് പകരം എവിടെയാണോ കുറവ്, ആ കുറവ് അത് അഴിമതിയാണെങ്കിൽ കടുത്ത ശിക്ഷണ നടപടി സ്വീകരിച്ചുകൊണ്ട് അത് തിരുത്തുക. രണ്ടാമത് ഒരു കാര്യം കൂടി വ്യക്തമാക്കണം, നമ്മൾ ഈ 1000 കോടി രൂപയുടെ കഥയെല്ലാം പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുക്കുന്നത് കാണാതെ പോകരുത്. 1984 KSRTCയുടെ സർവീസ് നടത്തിപ്പിനെ കുറിച്ചോ സേവനത്തെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്, ഈ ചാനലടക്കം ചർച്ച ചെയ്തത് KSRTCയുടെ പെൻഷൻകാരുടെ ആത്മഹത്യയാണ്, അത് മറക്കരുത്. അത്രയേ ഉള്ളൂ. ആ പെൻഷൻകാരുടെ ആത്മഹത്യ ഈ സ്ഥാപനത്തിനകത്ത് വരുമാനം ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം, ഒരു വർഷം 2 കോടി രൂപ എന്നുള്ളത് ഇപ്പൊ 2.5 കോടി ഒരു ദിവസം പെൻഷൻ കൊടുക്കേണ്ടി വരികയാണ്. KSRTCക്ക് ആ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുമോ? അത് ഗവൺമെന്റ് ഏറ്റെടുത്തതിന്റെ കൂടി ഭാഗമാണ്, ആ പിന്തുണയാണത്. അതുകൊണ്ട് എല്ലാ കാലവും ഇങ്ങനെ പോകണമെന്നല്ല പറയുന്നത്. ഈ പ്രതിസന്ധി എവിടെയാണോ കുറവ്, ഇന്ധന വിലയിൽ അനുദിനം, ഇന്നലെ 75 പൈസ വർദ്ധിച്ചല്ലോ, 4.5 ലക്ഷം ലിറ്റർ ഡീസല്. ഈ സ്ഥാപനത്തിൽ പുനരുദ്ധാരണം പ്രഖ്യാപിക്കുമ്പോൾ 64 ലിറ്റർ ഡീസലിന് സ്വകാര്യ ബസ് പ്രതിസന്ധിയിൽ തന്നെയാണ്. കേരളത്തിലെ പതിമൂവായിരം സ്വകാര്യ ബസ്സുകളിൽ ഇപ്പൊ എത്ര എണ്ണം ഓടുന്നുണ്ട്? ഈ മോട്ടോർ മേഖലയുടെ പ്രതിസന്ധി KSRTCയുടെ പ്രതിസന്ധിയാണ്. KSRTCയുടെ പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ് മോട്ടോർ മേഖലയുടെ പ്രതിസന്ധി. അതെ, അതിനപ്പുറത്ത് ഇവിടെ ഒരു മാറ്റം വരണം എന്ന് ചിന്തിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു പാക്കേജ് പ്രഖ്യാപിച്ചാൽ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കും സ്ഥാപനത്തിനും പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന നിലയിൽ ആ മാറ്റത്തെ പിന്തുണയ്ക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ശരി, വളരെ നന്ദി ശ്രീ സി കെ ഹരികൃഷ്ണൻ. ഒപ്പം തന്നെ ആർ ശശിധരൻ, ഡിജോ കാപ്പൻ എഡിറ്റേഴ്സ് അവർ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.